ഖബറ് കാണുമ്പോൾ അന്തം വിട്ടു നിന്നിട്ട് ആലോചിക്കാൻ വർഷവന് ഞാൻ ഈ ഖബറാളിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ല. ഈ ഒരവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാണ്. ആ ഖബറ് കാണുമ്പോഴേ ഓ പടച്ചവനെ ഈ ദുനിയാവിൽ ജീവിക്കണേക്കാളും സുഖം ഈ മണ്ണിന്റെ അടി കിടക്കലാണല്ലോ അല്ല ഒന്ന് അങ്ങോട്ട് എത്തിയാർന്നെങ്കിൽ റബ്ബെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമാണ്, മുസ്ലിമത്താണ്. എന്നെ മനസ്സിലായി നമുക്ക് ഇപ്പൊ എങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. 10 കോടി രൂപയുടെ ബാങ്കി കിടപ്പുണ്ട്. പെണ്ണാണെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പെണ്ണാന്നും പറഞ്ഞ് ആരും കിട്ടൂല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. നല്ലൊരു കുടുംബത്തിലെ നല്ല തറവാടുത്തുള്ള ഒരു ചെറുക്കൻ വന്നു, അലഹമ്മദില്ല സന്തോഷമായിട്ട് പെണ്ണിപ്പ് ജീവിച്ചോണ്ടിരിക്കുക, അതിനാരും കിട്ടൂല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എന്റെ മോൻ അവനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കഞ്ചാവൊക്കെ വലിക്കോർന്നേ, അപ്പൊ ഞാനും ഓർത്തു അവനക്ക് പെണ്ണൊന്നും കിട്ടൂലെന്ന്. ഭയങ്കര കുടുംബത്തിൽ നല്ലൊരു പെണ്ണിനെ കിട്ടും, നല്ല സുഖമായിട്ട് ജീവിച്ചോണ്ടിരിക്കും. ഞാൻ ഇപ്പൊ പള്ളിപ്പറമ്പിൽ വന്നിട്ട് കബറാളിയെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കണതിനാ. അതുപോലെ എന്റെ പെണ്ണുമ്പിള്ള ആണെങ്കിലും 10 കൊല്ലം മുമ്പ് ഇഞ്ചി പോലെ ചുക്ക് പോലെ ഉണങ്ങിയിരുന്നാണ് മാങ്ങാത്തുല്ലി പോലെ. ഇപ്പൊ അല്ല ഒന്നാമതൊരു പെണ്ണുമ്പിള്ള ഞാൻ എന്തിനാ അങ്ങനെ ആലോചിക്കണോ? ചിലയേറെ എനിക്ക് വളരെ സുഖമാണ്. ഇങ്ങനെയുള്ള പോത്തിനോടല്ല എന്റെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളോടാ എന്റെ ചോദ്യം. പോത്തിന് എന്തെന്നാ? പോത്തിന് ആ പുല്ലും പുല്ല്, ഈ പുല്ലും പുല്ല്, അപ്പുറത്തെ പുല്ലും പുല്ല്, അതൊക്കെ തിന്നണതൊക്കെ പോകേണ്ട ദ്വാരത്തിൽ കൂടെ പുറത്തേക്കും പോകും. അങ്ങനെ ഇരിക്കുമ്പോ പോത്ത് മരിക്കും അല്ലെങ്കിൽ പോത്തിനെ അറക്കും. അങ്ങനെയുള്ള രണ്ടു കാലിനോടല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടോ? ഓരോ ദിവസവും കേൾക്കുന്ന വർത്തമാനങ്ങൾ പഠിച്ചവനെ ഇന്ന് കേൾക്കുന്നതിനേക്കാൾ ഗൗരവമാണ് നാളെ കേൾക്കുന്നത്. ഇന്നലെ കേട്ടതിനേക്കാൾ കണ്ണുനീരുണ്ടാകുന്നതാണ് ഇന്ന് കേൾക്കുന്നത്. പടച്ച തമ്പരാനെ മനുഷ്യനെ പച്ചയായിട്ട് തീയിലേക്കിട്ട് കത്തിക്കുന്നത് കാണുകയാണ്. ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മരത്തിലേക്ക് വെച്ചോണ്ടിട്ട് കാര്യം പിന്നെ ആണി നെഞ്ചത്തേക്ക് അടിച്ചങ്ങോട് കയറ്റുമ്പോൾ ചങ്കുപൊട്ടി ചോര തെറിക്കുന്നതും ആ ഇരുമ്പിന്റെ ആണിയെ തൂങ്ങിക്കിടന്ന് മനുഷ്യൻ പെടഞ്ഞു മരിക്കുന്നതും കാണുകയാണ്. അള്ളാഹുവേ, ജനിച്ച വീട്ടിൽ നിന്ന് ആട്ടി പായിക്കുന്നു അല്ലാ. 500 ചില്ലാണ് കുടുംബത്തിന് ബാംഗ്ലൂരിൽ അടിച്ചു പുറത്തേക്ക് ഇറക്കിയെങ്കിൽ പടച്ചവനെ ഇന്നലത്തെ ദിവസം യുപിയില് നിരവധി ആളുകളെ അടിച്ച് കയ്യും കാണും തവർക്കുകയും ധാരാളം എണ്ണങ്ങള് MLA അടക്കം അവിടുത്തെ MLA വരെയും കണ്ടിട്ടില്ല എന്ന് പത്രം പറയുകയാണ്. ഇന്നലെ കണ്ട MLA നേരം വെളുത്തപ്പോ കാണാനില്ല. എവിടെയാണ് നമ്മുടെ MLA? അറിയില്ല. ഈ ഒരു നിലവാരത്തിലേക്ക് പോകുമ്പോൾ പടച്ചതമ്പരാനെ ആസാമിലെല്ലാം മനുഷ്യർ ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കി കൊണ്ടിരിക്കുമ്പോൾ റഹ്മാനായ അല്ലാഹുവേ കാശ്മീരിലെ ജനങ്ങളെ തടവറയിൽ അടക്കപ്പെട്ടതുപോലെ മാസങ്ങളായി അടക്കപ്പെട്ടപ്പോൾ പടച്ചതമ്പരാനെ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ തടങ്കൽ പാളയത്തിലേക്ക് പോകുന്നതിനേക്കാൾ പൊന്നുമോളെ പട്ടാളം പിടിച്ചോണ്ട് പോകുന്നു കാണുന്നതിനേക്കാൾ പ്രിയപ്പെട്ട മാര്യവനെ ക്രൂരമായി വിനാശങ്കം ചെയ്യുന്നത് കേൾക്കുന്നതിനേക്കാൾ പൊന്നാമര മക്കളെ അറുവല ചെയ്യുന്നത് കേൾക്കുന്നതിനേക്കാൾ ഞാനീ തനി കുന്തുമക്കാന വർഷവനെ ഞാനും ഈ ഖബറാളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. ഇതാണ് ചിന്തിക്കുന്നവർക്കാണ് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഓരോ ദിവസം ചെല്ലുമ്പോഴും കേൾക്കുന്നത് വളരെ വേദനയുടെ സംഭവങ്ങളാണ്. പള്ളി പൊളിച്ചു, മദ്രസ തകർത്തു, ഇതൊക്കെ ആദ്യം കേട്ടോണ്ടിരുന്നാണ്. ഇപ്പൊ അവിടെ നിന്നെല്ലാം നീങ്ങി ഉമ്മത്തിനെ കശാപ്പിയാണ് ആഗോളതലത്തിൽ, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിൽ. പടച്ചതമ്പരാനെ സ്വസ്ഥതയില്ലല്ലോ അല്ല, അത് മരിച്ചായിരുന്നെങ്കിൽ റബ്ബേ മണ്ണിന്റെ അടിയിലേക്കായിരുന്നു. ആത്മഹത്യ ചെയ്യൽ ഹലാലായിരുന്നു എങ്കിൽ, ഈ സമുദായത്തിന് ആത്മഹത്യ ചെയ്യൽ ഹലാലായിരുന്നു എങ്കിൽ ഇന്ന് ആകാശത്തിന്റെ താഴെ കാണുന്ന മുസ്ലിം ജനസംഖ്യയിൽ 80% മണ്ണിന്റെ അടി പോയത്. കാരണം എന്താ? കള്ളക്കേശി കൊടുക്കുവാണല്ലോ അല്ല, തീവ്രവാദിയാക്കുവാണല്ലോ അല്ല, രാജ്യദ്രോഹി ആക്കുവാണല്ലോ അല്ല, പട്ടാളം വരികയാണല്ലോ അല്ല, പിടിച്ചു വലിക്കുകയാണല്ലോ അല്ല. അപ്പൊ എപ്പോഴും സൈനയുടെ കടയിലുണ്ടാവും. തല്ലി ഓടിക്കാൻ ആക്രമിക്കാൻ നിഷേധികൾ വരുമ്പോൾ, വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വരുമ്പോ ആ സൈനയുടെ എടുക്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാ, പടിഞ്ഞാട്ടി ഇരിക്കുക, വായിലേക്ക് ഇടുക, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇറാഖിൽ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം പെൺകുട്ടികള് സഖ്യസേനകരി ആക്രമിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിന് ക്രൂരമായി കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറാഖിലെ പെൺകുട്ടികൾ വന്ന് അവിടുത്തെ ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ ഒരു സംഘടന ചോദിക്കാണ്, ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾ അരയിൽ ബോംബ് തിരികൊണ്ട് ശത്രുക്കളുടെ ഇടയിലേക്ക് കയറി മനുഷ്യ ബോംബുകളായി പൊട്ടിച്ചവരെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് അനുവാദം തരുമോ? മഹാനായ പണ്ഡിതൻ, ഞാൻ പത്രത്തിൽ അന്ന് കണ്ടതാണ് ഫോട്ടോ. ഞങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നു. മക്കളെ, നിങ്ങൾ ബോംബ് അരയിൽ വെച്ചോ, പറഞ്ഞു കൊടുക്കാൻ നിയമവും ഇല്ല.
നിങ്ങൾ പൊട്ടിച്ചിതറിക്കോ, പറഞ്ഞു കൊടുക്കാൻ നിയമമില്ല. നിങ്ങളെന്നാ അത് ചെയ്യണ്ട, അറിയാൻ നിവൃത്തിയില്ല. കാരണം എന്താ, അത്രമാത്രം ദയനീയമാണ് പെൺകുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറയാനും നിവൃത്തിയില്ല, ചെയ്യെന്ന് പറയാനും നിവൃത്തിയില്ല. ഉണ്ടാതിരിക്കുക. അനുവദനീയമായിരുന്നെങ്കിൽ ഇന്ന് ആകാശത്തിന്റെ താഴെ കാണുന്ന 80% മുസ്ലിങ്ങളും കാണുമായിരുന്നില്ല. അത്രമാത്രം ക്രൂരതയാണ്, അത്രമാത്രം പീഡനമാണ്, അത്രമാത്രം ദുരിതമാണ് ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൽത്തുറങ്കലിൽ കടന്ന്, തടങ്കൽ പാളയങ്ങളിൽ കടന്ന്, ഇഞ്ചിഞ്ചായി മരിച്ച് ജീവനോടെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യാനാണെന്ന് മനുഷ്യൻ ചിന്തിച്ചു. ഹറാമാണെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാണ്ട് ആ നിരക്കുള്ള ചിന്തയല്ല ഇപ്പത്. ആത്മഹത്യ എത്ര വലിയ ആൾ ചെയ്താലും കാലാകാലം നരകത്തിലാ. സഹാബാക്കളുടെ ഇടയിൽ ഒരാളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യല്ലേ, ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ കാണുന്നത്. നബിയെ കണ്ട ആളാണ്, നബിയോടൊപ്പം ജീവിച്ച ആളാണ്, തങ്ങളുടെ പിന്നിൽ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളാണ്, തങ്ങൾ നിർദ്ദേശിച്ച യുദ്ധത്തിലേക്ക് മുന്നണിയിൽ നീങ്ങിയ ആളാണ്. ശ്രദ്ധിക്കണേ, അല്ലാഹു തആല നമുക്കാർക്കും എന്തെല്ലാം ദുരിതങ്ങൾ നേരിടേണ്ടി വന്നാലും ജീവൻ ഒടുക്കാൻ തോന്നിപ്പിക്കാതെ അല്ലാഹുവെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഉപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ കെട്ടോ ചീത്ത പറഞ്ഞ എന്റെ വില എടുത്ത് കിണറിലേക്ക് ചാടിയ നാളെ പത്രത്തിൽ വാർത്ത വരും. അത് ശരിയെന്നെ, പുള്ളിക്കാരനെ അറസ്റ്റും ചെയ്യും. നിന്റെ ലക്ഷ്യം അതാണല്ലോ, അവനൊന്ന് റിമാൻഡ് ചെയ്യണം, അവനൊന്ന് തടങ്കലിലാക്കണം. അത്ര എനിക്ക് ഉദ്ദേശമുള്ളൂ. അതിന് അവൻ തടങ്കലിലാക്കി കഴിഞ്ഞാൽ നീ കിണറിൽ നിന്ന് എടുത്തിട്ട് പോരുമല്ലോ, അതല്ലേ കുഴപ്പം. അതുകൊണ്ട് ഒറ്റ ബുദ്ധിക്കൊന്നും ചെയ്തേക്കരുത്. ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടരുത്, കയറിൽ കഴുത്ത് കൂക്കരുത്. അൽഹംദുലില്ലാ, ഈ സമുദായത്തിന്റെ ഇടയിലാണ് ആത്മഹത്യ നിരക്ക് ഏറ്റവും കുറഞ്ഞു കാണിക്കുന്ന ലോകത്ത്, ഏറ്റവും കുറഞ്ഞ നിരക്ക് കാണിക്കുന്ന സമുദായത്തിന്റെ. കാരണം ഇതുകൊണ്ടിട്ടത് യുദ്ധമുന്നണിയിലേക്ക് പോയ സഹാബിയെ സംബന്ധിച്ച് ഇവിടെ സഹാബാക്കൾ ചർച്ച ചെയ്യാണ്. അല്ലാഹുവിന്റെ നബിയേ, എത്ര ധീരൻ, ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കാൻ വരുന്ന ഓരോരുത്തരെയും ആ മഹാൻ വിട്ടില്ല, എല്ലാവരെയും പ്രതിരോധിച്ചു. നബിയേ വലിയ മഹാനാണല്ലോ റസൂലുള്ളാ. നബി തങ്ങൾ പറഞ്ഞു, പറയണ്ട, ഇന്നഹു ഹുവ ഫിന്നാർ, അവൻ നരകാവകാശിയാണെന്ന് നബിയുന റസൂലുള്ളാഹി. സഹാബിനെ പറ്റിയാ പറഞ്ഞെന്ന് മനസ്സിലാക്കണം. നബിയെ കണ്ട ആൾക്ക് നബിയോടൊപ്പം വിശ്വസിച്ച് തങ്ങളുടെ കൂടെ ജീവിച്ച ആൾക്കല്ലേ സഹാബി എന്ന് പറയണേ. അതിൽപ്പെട്ട ഒരാളെ പറ്റി തങ്ങൾ ഈ പറഞ്ഞത് മനസ്സിലാക്കണം. എന്താണ് ഈ മനുഷ്യൻ ചെയ്തു? ബഹുമാനികളെ, യുദ്ധ മുന്നണിയിൽ നിന്ന് പോരടിക്കുമ്പോൾ ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഒരു അമ്പ് വന്നു തന്റെ നെഞ്ചിലേക്ക്. വേദന സഹിക്കാൻ പറ്റുന്നില്ല, വലിച്ചു കൂരി. അമ്പ് വലിച്ചൂരിയപ്പോൾ രക്തമങ്ങ് ചീറ്റുകയാണ്. പിന്തിരിഞ്ഞോടാൻ പറ്റുന്നില്ലല്ലോ, വേദനയാണെങ്കിൽ സഹിക്കാനും കഴിയുന്നില്ലല്ലോ. ശത്രുവിന്റെ നേർക്ക് ഉപയോഗിക്കാൻ താൻ ഒരുക്കി കൊണ്ടുവന്ന വാള് അതിന്റെ പിടി മണ്ണിലേക്ക് അങ്ങോട്ട് കുത്തി ഉറപ്പിച്ചിട്ട് അതിന്റെ കൂർത്ത് നേർത്ത ഭാഗം ഈ രക്തം ചീറ്റുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ചുകൊണ്ടിട്ട് ആ വാളയിലേക്ക് അങ്ങ് കമിഴ്ന്നു കിടന്നു. സ്വർഗവും നരകവും ചെരുപ്പിന്റെ വാറ് നിങ്ങളെ കാലിലേക്ക് അടുത്തിരിക്കുന്ന പോലെ അടുത്താണെന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇതാ. അല്ലാഹു നമ്മുടെ കാക്കുമ്പ് തന്നാക്കി തന്ന അനുഗ്രഹിക്കുമാറാകും. സ്വർഗവും നരകവും നിങ്ങളോട് അടുത്തതാണ്. ഏതുപോലെ ചെരുപ്പിന്റെ വള്ളി പോലെ. എത്ര വിഭാഗത്തെടുത്തയാളാ അവസാനം ഇപ്പൊ പോയില്ലേ, വാളയിലേക്ക് കമിഴ്ന്നങ്ങ് കടന്നു, വാള് മറുഭാഗത്തെത്തുമ്പോഴത്തേക്ക് മരിച്ചു. അതിന്റെ പേരാണ് ആത്മഹത്യ. തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ നരകത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അല്ല, ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നതും അല്ല ഇത്. പിന്നെ ഞാൻ അങ്ങോട്ട് ഈ കബറാളിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ജീവിതത്തിനേക്കാൾ സുഖം അവിടെയാണെന്നുള്ള നിലയിലേക്ക് ചിന്ത പോവുക. അങ്ങനെ ചിന്ത പോണത് എങ്ങനെയാ? അത്രമാത്രം വിഷമാണ് ഇവിടത്തെ ജീവിതം. മരിക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. മിസറിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നബീന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം കിട്ടിയപ്പോ പറഞ്ഞു, തവഫനി മുസ്ലിമം വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇത് മറന്നു, അങ്ങനെയല്ല വേണ്ട. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, അല്ലാഹ് നീ എനിക്ക് അധികാരം തന്നു റബ്ബേ, ഞാൻ നിന്നോട് ചോദിച്ചിട്ടല്ല നീ എന്നെ രാജാവാക്കിയത്.
ആകാശഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബേ, അമൂല്യമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരെന്ത് സ്വപ്നം കണ്ടാലും അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ യൂസഫ് നബി അല്ലാഹു തആല ഇൽമോട്, അതാണ് അമൂല്യമായ വിജ്ഞാനം നീ എനിക്ക് നൽകി റബ്ബേ. ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, എനിക്ക് ഒന്നാ ചോദിക്കാനുള്ള തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. എത്ര ദുരിതങ്ങളും ത്യാഗങ്ങളും കടന്നാ പോന്നത് ബഹുമാനികളെ. മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗത്തിന്റെ തഫ്സീർ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷണം കൃത്യ കൂടെ ഒക്കെ കടത്തി കൊണ്ടുവന്നത് വാപ്പാനെ പരീക്ഷിച്ചതാണ്. വാപ്പാനെ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴേ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി, ഇളംകുഞ്ഞാണ് യൂസഫ് അലൈഹിസ്സലാം, അരികിലൂടെ ഇങ്ങനെ നടന്നുപോയപ്പോ നിസ്കാരത്തിൽ നിന്ന യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞുമോൻ വളരെ ഭയങ്കര സൗന്ദര്യമാണ്, തന്നെയല്ല ഇളയ കുഞ്ഞാണ്. ഈ മാതാപിതാക്കൾക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇളം കുഞ്ഞിനോട് പ്രത്യേക വാത്സല്യം ഉണ്ടാവും. ചില മൂത്ത കുട്ടികൾക്കൊക്കെ അതിന്റെ വലിയ അസൂയുണ്ടാവും, അങ്ങനെ അസൂയ പിടിക്കണ്ട. വാപ്പാടെ ആരോഗ്യം കൂടുതൽ കിട്ടുന്നത്, അമ്മാടെ ആരോഗ്യം കൂടുതൽ കിട്ടുന്നത് മൂത്ത മക്കൾക്കാണ്. മൂത്ത മോന് വരവണിയാൻ, മൂത്ത മോക്ക് കല്യാണം ആലോചിക്കാൻ, മൂത്ത മോനക്ക് വണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വാപ്പ മുമ്പിലുണ്ടാവും, ഉമ്മയും മുമ്പിലുണ്ടാവും. ഇളയ കൊച്ചുങ്ങളെ മക്കളാവുമ്പോഴത്തേക്കും ഇളയതിന് കല്യാണ ആലോചന വരുമ്പോ വാപ്പ വിളിച്ചോണ്ടൊരു മോനെ, നീയും കൂടെ കൂടി ഒന്ന് ചെന്ന് നോക്ക, കുടുംബമൊക്കെ നമുക്ക് പറ്റിയതാണോന്ന്, എനിക്ക് കണ്ണ് കാഴ്ചയില്ലല്ലോ, എന്റെ നടുവ് നിവർന്ന് നിക്കൂല, നീ പോയി നോക്ക്. ഇളയ മോന്റെ കല്യാണ ആലോചന ആകുമ്പോഴത്തേക്കും വാപ്പാന്റെ നടുവില്ല, വാപ്പാന്റെ കണ്ണുമില്ല, ഉമ്മാക്ക് ചെവിയും ഇല്ല. അതുകൊണ്ടിട്ടാണ് ഇളയ കുഞ്ഞുങ്ങളോട് കൂടുതൽ വാത്സല്യം അല്ലാഹു തആല മാതാപിതാക്കൾക്ക് കൊടുത്തേക്കണം. ഇതിങ്ങനെ അരിയിക്കൂടെ ഇങ്ങനെ പോയപ്പോ അറിയാതെ ഇങ്ങനെ ഒന്ന് കണ്ണു പാളി, ആ ശിക്ഷയാണ് അല്ലാഹു തആല കൊടുത്തത് യൂസഫ് നബി കൂടി. എന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ എന്നിൽ നിന്നും നീ കണ്ണിനെ തിരിച്ചോ, അതാണ് ശിക്ഷ. നമ്മുടെയൊക്കെ നിസ്കാരമൊക്കെ ഒന്ന് വിലയിരുത്തു, നമ്മുടെ നിസ്കാരത്തിനൊക്കെ വിലയിരുത്തുമ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാ പോരാ, ഇത്രയോടം കട്ടിയുള്ള ആള് പ്രധാനമന്ത്രിയായിട്ട് വരണം. അല്ലാഹുവിന്റെ റസൂൽ സത്യം ചെയ്തിട്ടാ പറഞ്ഞ, നിങ്ങൾ മര്യാദക്കല്ലെങ്കിൽ ലയുസല്ലിത്തന്നല്ലാഹു അലൈക്കും സിറാറക്കും വയസൂമൂനക്കും സുവല്ലദാ, ചുമ്മാ ഒഴുക്കമട്ടിലല്ല പറഞ്ഞ, വല്ലദീ നഫ്സീ ബിയദി, പടച്ച തമ്പരാനെ തന്നെയാണ് സത്യം. സത്യം സത്യം ചെയ്തിട്ടാ ഈ സമുദായം ദീനി സംസ്കാരത്തിന് വിട്ടുകളയുമ്പോൾ അഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ പോകും, ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാമിനെ കളി. പേര് ചോദിച്ചാ എന്താ, പേര് ചോദിച്ചാ മുസ്ലിമാണ്. ദീനി സംസ്കാരങ്ങളെ ഈ സമുദായം കളയുമ്പോൾ അല്ലാ എന്ന് പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ വരെ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തെത്തുമ്പോൾ അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് അല്ലാ എന്ന് പറയേണ്ട ഒരു ഘട്ടം വന്നു മിണ്ടൂല, എന്താ ഞാൻ മുസ്ലിമാന്ന് അറിഞ്ഞാലോ അതുകൊണ്ട് അല്ലാ എന്ന് പറയണ്ട, നാണം നാണം. എത്ര അനുഭവം ഉണ്ടെന്നറിയോ, എത്ര അനുഭവം. താഴെ പാങ്ങോട് ഒരു കുര്യാക്കോസിന്റെ കാല് ഒരു കുറ്റേല് തട്ടിയാൽ കുര്യാക്കോസ് അപ്പ പറയും ഈശോ എന്ന് പറയും. കാല് തട്ടി കുഞ്ഞാരായണന്റെ കാല് ഇട്ട് കഴിഞ്ഞാൽ അവൻ അപ്പ പറയും അമ്മയെന്ന് പറയും. കാരണം അവരുടെ ആരാധ്യ വസ്തുക്കളെ അവര് വിളിച്ചത്, ക്രിസ്ത്യാനി ഈശോ എന്ന് വിളിച്ചു, കുഞ്ഞാരായണൻ അമ്മയെന്ന് വിളിച്ചു. കുഞ്ഞാലിയുടെ കാലൊന്ന് തട്ടട്ടെ. ഓ പണ്ടാരം എന്ന് പറയും പണ്ടാരം. കാരണം എന്താ, അവൻ ഇന്നാലി പറഞ്ഞ അവൻ കേൾക്കൂലേ, ഇവൻ കേൾക്കൂലേ, നാണക്കേട്. ഇതാ സാബത്തുമുൽ മുസീബ കാലു ഇന്നാലില്ലാഹി വഇന്നാലിഹി റാജിഊൻ, നിന്റെ കാല് തട്ടിയാ നീ പറയേണ്ടത് ഇന്നാലില്ലാഹി വഇന്നാലിഹി റാജിഊൻ, അതാ നീ പറയേണ്ടത്. അല്ലാനെ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ മടിക്കുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തെത്തുന്ന നബീന റസൂലുള്ളാഹി. കുഞ്ഞാരായണൻ തുമ്പിക്കഴിഞ്ഞ അച്ഛി അമ്മേ, കുര്യാക്കോസ് തുമ്പിയ അച്ഛി ഈശോ, കുഞ്ഞാലി തുമ്പിയ അച്ഛി പോടാ.
അനന്താ ഈ പോത്ത് ഇപ്പൊ പട്ടാസ് വാടിക്കുന്നാരെ തുമ്മിയത്. അപ്പൊ അതെ മീശയിലേക്കും മോത്തേക്കും ഒക്കെ കഫവും തുപ്പലും. അവിടെ ശരിക്കും എന്താ പറയണ്ടേ? പറ തസ്മീത്തുൽ ആതിശീന മുസ്ലിമേ, നിന്റെ കടമയായിട്ട് അല്ലാന്റെ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. തുമ്മുമ്പോൾ നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേക്കണയാളെ ഇർഹമുക്കല്ലാ എന്ന് പറയണോ എന്ന് നബിയിന റസൂലുള്ളാഹി. കേട്ടയാളെ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ തുമ്മിയ ഞാൻ പറയണം. യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലകും. ഒരു തുമ്മല് മൂന്ന് ദിക്റ്. അള്ളാന്ന് പറയേണ്ട ഒരു സ്ഥലത്ത് അള്ളാനെ പറയാൻ വരെ നാണിക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവും. അത്രമാത്രം നീ നിങ്ങളിൽ നിന്ന് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ കമ്മറ്റിക്കാരും ഉസ്താദന്മാരും ജനങ്ങളോട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. ചീത്തയിൽ നിന്ന് ജനങ്ങളെ തടയാനും തയ്യാറാകണം. മഹത്വം കണ്ട ജനങ്ങൾ ഈ കോലത്തിലേക്ക് പോകുമ്പോൾ കമ്മറ്റിക്കാരും ഒലവാക്കണം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, ചീത്തയിൽ നിന്ന് അവരെ തടയണം. ഈ ഒരു പരിപാടി നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ ധിക്കാരിയായ ഭരണാധികാരിയെ അള്ളാഹു തആല നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കി കൊണ്ടുവരുന്നതാണ്. ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ആ ഭരണാധികാരിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ അനുഭവിപ്പിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ചുമ്മാ ഇടവഴി കൂടെ കയറി വന്നതല്ല, അള്ളാഹു ഉണ്ടെന്നിരുത്തിയതാ. നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇടവഴിയിൽ വന്ന് കയറിയതല്ല, രാജാതിരാജനായ റബ്ബാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാനെ കൊണ്ടുവന്നത്. ഗോവിന്ദനെ പ്രസിഡന്റ് ആക്കിയത് അള്ളാഹാണ്. കേരള ഗവർണറായിട്ട് ആരിഫ് മുഹമ്മദിനെ കൊണ്ടുവന്ന അള്ളാഹാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അപ്പൊ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോട് പറയണം? അല്ലാണ്ട് അബു യസീദുൽ ബിസ്ലാമി തങ്ങൾ വട്ടിനെ പിടിച്ചാലേ പറഞ്ഞേ? ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അബു യസീദുൽ ബിസ്ലാമി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാ. അല്ലാണ്ട് വാങ്ങോട് കപ്പക്കച്ചവടം ചെയ്യണ ദിക്കിരിക്കാത്ത കാക്കയല്ല ഇത്. അബു യസീദുൽ ബിസ്ലാം റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് ആരിഫികളുടെ ഗുരുവാണ് മഹാൻ. ബഹുമാനപ്പെട്ടവരൊരു ഇടവഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പട്ടിയും കൂടെ ചാടിയോ? പട്ടി ചാടി വന്നാൽ നമ്മളൊക്കെ എന്താ ചെയ്യാ? ബിസ്ലാമി റളിയല്ലാഹു തആല അൻഹു ചെയ്ത പണികൾ നോക്കിക്കോ. കടിക്കാൻ വന്ന പട്ടിയുടെ വായ കയറി പിടിച്ചു പട്ടിയുടെ വായക്കേറി പിടിച്ചാ പട്ടിയുടെ ഹാലെന്തായിരിക്കും? മാന്തിന് സഹിക്കാൻ പറ്റാണ്ട് ഇപ്പൊ മൂപ്പര് വായെന്ന് വിട്ടിട്ട് പട്ടിയുടെ കാലേലും കയ്യേലും കയറി പിടിച്ചാ പട്ടി ആലും കണ്ടിരിക്കോ? കടിക്ക് ശക്തി കൂടി. ഒരു ഇഞ്ച് പട്ടി പിന്നോട്ട് പാണില്ല, പോണില്ല. ഇസ്ലാമിത്തങ്ങൾ ചോരയില് മുങ്ങി. അപ്പോഴാണ് വേറൊരാളേലും നടന്നു വരികയാണ്. എന്തായി കാണുന്നത്? അയ്യാളെ പോലെ ഞാനിതിൽ നടന്നു വന്ന വഴിപോക്കനാണ്. ഈ പട്ടി എന്നെ കടിച്ച് കോലത്തിലാക്കി. അതിന് ഇയാളെന്താ ചെയ്യണേ? ഞാൻ ഈ പട്ടിനെ കീഴ്പ്പെടുത്താൻ നോക്കിയാടോ? ബുദ്ധിയില്ലാത്ത മനുഷ്യ. കാണുന്നത് പട്ടിയുടെ വീടാണ്. അവിടെ മുറ്റത്ത് നിൽക്കുന്നത് പട്ടിയുടെ ഉടമയാ. അയാളെ വിളിച്ചിട്ട് പട്ടീനെ തിരിച്ചു വിളിക്കാൻ പറ. കടി കൊണ്ടോണ്ട് നിന്ന ബിസ്ലാമീ തങ്ങൾ തലവെക്കി. സഹോദര ഒന്ന് ഓടിവായോ, നിങ്ങളുടെ പട്ടി എന്നെ കടിച്ച് തമ്പോറാക്കി ഒന്ന് തിരിച്ചു വിളിക്കേ. വഴിക്കോടെ നടക്കണ പാവപ്പെട്ടവനെ കടിച്ച് തവിട് ഓടിയാക്കിയ. അപ്പൊ ബിസ്ലാമീ തങ്ങൾ ഇങ്ങനെ ചോരയൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ചോര തൂത്തോണ്ടിരിക്കുമ്പോ മൂപ്പര് ചിന്തിച്ചു, പടശവനെ ഞാനിത് ആദ്യം ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഒരു ഈ പട്ടി കടിക്കാൻ വന്നിട്ട് നിങ്ങളെ പട്ടിനെ വിളിക്കുക. പട്ടിനെ കടിക്കാൻ വന്നെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നാനെ അയാളൊന്ന് വിളിച്ചാനെ. ഇത് ഞാൻ ആദ്യം ചെയ്യേണ്ടതായിരുന്നല്ലോ. ഇതാണല്ലോ ജനവും ചെയ്യുന്നത്. ഈ ഔലിയാക്കന്മാര് ചില പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമുക്ക് ഓർക്കും ഭ്രാന്താന്ന്. ഭ്രാന്തല്ല ഇത്, ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഭ്രാന്ത് നമുക്ക് തന്നെ. അപ്പോഴേ നമ്മൾ മനസ്സിലാവും ഇതൊരു ഭയങ്കര പാഠമായി പഠിപ്പിച്ചെന്നെ. എന്തു പാഠം? പട്ടീനെ വിളിക്കാൻ യജമാനോട് പറഞ്ഞു. യജമാനൻ വന്ന് പട്ടീനെ തിരിച്ചു വിളിച്ചു. ഇനി സങ്കല്പം ഇസ്ലാമിക തങ്ങളിൽ ഉണ്ടായില്ല. സങ്കല്പം
ഈ യജമാനൻ നോക്കുമ്പോ ഉണ്ട് ഇയാക്കടെ ഈ പിന്നെ ഈ കഷ ഇവിടെ ഒരു മുഴ ഇവിടെ അപ്പൊ ഇയാള് എന്താണ് ഇയാള് ഇത് വിടാണ്ട് ഈ മുഴ ഇതെന്താ ഇതെന്താന്ന് ചോദിച്ചു. ഇത് എന്താ 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 ഇത്? ഇതൊരു നാളികേരാണ്. ആഹാ, ഇതെവിടുന്ന്? അത് ഞാൻ നിങ്ങളുടെ തെങ്ങിന്റെ വീട്ടിൽ നിന്ന് എടുത്തതാ. എടാ ടൈഗർ വാടാ, ഇയാക്കടെ കക്ഷത്തിരിക്കണ നമ്മുടെ നാളികേരാ. ഇവന്റെ ചുമലിൽ കയറടാ നായേ, ഇവന്റെ ചെവി കടിച്ചെടുക്കടാ നായേ. നിന്നെ ഞാൻ വളർത്തുന്നത് എന്റെ സ്വത്ത് സൂക്ഷിക്കാന്. ഇയാൾ അസൽ കള്ളനാണ്. യജമാനൻ വന്ന് പട്ടീനെ തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇയാളുടെ കക്ഷത്തില് തേങ്ങയുണ്ടെങ്കിൽ പട്ടീനെ വിടൂല, തിരിച്ച് നമ്മളെ കൊണ്ട് കടുപ്പിക്കും. ബഹുമാനികളെ, നമ്മൾ പടച്ചവനോട് പറയാണല്ലോ, ഭരണാധികാരി വിഷമിപ്പിക്കുകയാണ് റബ്ബേ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുമെന്ന് പറയുവാണ് പടച്ചവനെ. ഉമ്മത്തിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് റബ്ബേ. ലോകമെമ്പാടും സമുദായത്തിന്റെ രക്ഷയില്ലാല്ലോ. തുമ്പ അവിടെ ആക്രമിക്കുകയാണ് റബ്ബേ. നെതന്യാഹുടെ കൊല്ലുവാണ് റബ്ബേ. എങ്ങും രക്ഷയില്ല തമ്പുരാനെ. ഉമ്മ പടച്ചവനോട് പറഞ്ഞു, പടച്ചവൻപുരാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടുത്താം. ട്രംപിനെ തിരിച്ചു വിളിച്ചു, നെതന്യാഹുവിനെ തിരിച്ചു വിളിച്ചു. കടിക്കണ്ട, മുസ്ലിങ്ങളെ കടിക്കണ്ട, തിരിച്ചു പോരെ, കൂട്ടിലേക്ക് പോരെ. രണ്ടെണ്ണത്തിനെയും തിരിച്ചു കൂട്ടിലേക്ക് വിളിച്ചപ്പോ കാക്കാടെ കഷത്തിൽ തേങ്ങ. അപ്പൊ എന്ത് ചെയ്യും മുതലാളി? നെതന്യാഹുവിനോട് പറയും കടിക്കടാ, ട്രംപിനോട് പറയും കടിക്കടാ. കാരണം എന്താ? നമ്മുടെ തേങ്ങ കഷത്തിലിരിക്കുന്നത് ഇവിടെയാണ് വിഷയം. നമ്മൾ അല്ലാട്ട സങ്കടം പറയുന്നു. വളച്ചവനെ സ്വസ്ഥത കാട്ടേ അല്ലാ. വളച്ചു കെട്ടിയതായ ഭൂമിയിൽ കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ അനുവദിക്കണേ അല്ലാ. തടങ്കൽ പാളയങ്ങളിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ അല്ലാ. പ്രിയപ്പെട്ട മോള് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പൊന്നുമോനെ കേസിൽ കൊടുക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ മുസ്ലിം ഉമ്മത്തിനെ രാജ്യത്തു നിന്ന് മാറ്റി ഓടിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. നമ്മള് പടച്ചവനോട് പറയാൻ, പടച്ചതമ്പരാൻ അത് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് മര്യാദക്കാരാകണം. ഇത് നമ്മുടെ കക്ഷത്തിൽ തേങ്ങയാ എന്ന് പറഞ്ഞാൽ അല്ലാ ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യുന്നു, ചെയ്യണോ എന്ന് പറയുന്നത് ചെയ്യുന്നില്ല. താഴെപ്പോ അങ്ങോട്ട് ഒരു മുതലാളി വീട്ടിലേക്ക്, ഇവിടുത്തെ ഒരു പയ്യൻ, അവന് ഇത്തിരി കുസൃതിയൊക്കെ ഉണ്ട്, സുലൈമാൻ. അവൻ നമ്മുടെ മമ്മാലിയാജിന്റെ അടുത്തേക്ക് എല്ലുവാണ്. എന്തിന്? ഇവിടെ പോലീസ് സർക്കിൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു സുലൈമാനെ കൊണ്ടുപോകാൻ. സുലൈമാന്റെ പേരിലൊരു കേസ്. സുലൈമാൻ ഓടി മമ്മാലിയാജിന്റെ വീട്ടിൽ ചെന്നു, ആചാരേ ഞാൻ ഈ കേസിന്റെ പ്രതി അല്ല ആചാരേ, എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഇമാര് കുറെ ആൾക്കാർ കള്ളക്കേസ് കൊടുത്തത് ആചാരേ. ശരിയാണോടാ സുലൈമാനെ? ശരിയാണ് ആചാരേ, ഞാൻ സത്യമായിട്ട് ചെയ്തിട്ടില്ല ആചാരേ. എന്നെ പോലീസ് കൊണ്ടുപോയാൽ ഇഞ്ച പോലെ ഇടിച്ചു കളയും ആചാരേ, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. നീ ഇങ്ങോട്ട് കയറുക, ഈ കട്ടിലിന്റെ അടി കയറി കിടന്നു. കട്ടിന്റെ അടി കയറ്റി കിടത്തി, എന്നിട്ട് ഫോൺ എടുത്തു. ഹലോ, സർക്കിളല്ലേ? അതെ. ആ ഞാൻ മമ്മാലിയാജി. ഓ, എന്താ ചേരേ? നിങ്ങൾ ആ സുലൈമാനെ പിടിക്കാൻ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കേട്ടു. ആ അതെ, അയാളുടെ പേരിൽ ഒരു വലിയ കേസുണ്ടേ? ആ അത് ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നോളാം, നിങ്ങൾ അന്വേഷിച്ചും കൊണ്ട് വരണ്ട. ഓ ശരി ശരി ശരി, അങ്ങനെ ആവട്ടെ മമ്മാലിയാജി. മമ്മാലിയെ എത്ര സ്വാധീനമുണ്ട്, രക്ഷ കൊടുത്തില്ലേ? മമ്മാലിയാജി ചെന്നു സർക്കിളിനെ കണ്ടു, കാര്യങ്ങൾ ധരിപ്പിക്കും, കേസില്ലാണ്ടാക്കി. ഇത് സുലൈമാന്റെ നയം കൊണ്ടിട്ടാണ് മമ്മാലിയാജി കേസെടുത്തത്. ഇത് സുലൈമാനും കൂടി വരുവാണ്, തുണിയൊക്കെ അവിടെ മടക്കി കുത്തി, കൈയൊക്കെ അങ്ങോട്ട് തെറുത്ത് കയറ്റി, മീശയൊക്കെ അങ്ങോട്ട് പിരിച്ച്, ഒരു തോർത്തൊക്കെ എടുത്ത് ബട്ടം തലയെ കെട്ടി, ഒരു കടാര എടുത്ത് എക്കടയിൽ അതിന്റെ പിടി പുറത്ത് കാണാവുന്ന രീതിയിൽ അങ്ങോട്ട് കുത്തി ആചാര്യ അടുത്തേക്ക് വന്നിട്ട്, ഇവന്റെ വാപ്പാടെ പ്രായമുണ്ട് മമ്മാലിയാജിക്ക്, എടാ മമ്മാലി എന്റെ പേരിൽ ഇവിടെ ഉള്ള ചെലവന്മാർ കള്ളക്കേസ് കൊടുത്തേക്കുവാണ്, നീ എന്നെ രക്ഷിക്കണം പോലീസുകാർ കൊണ്ടുപോകണ്ട്. മമ്മാലിയാജി വേഗം പരക്കകത്തേക്ക് വന്നിട്ട്, എടി ആ ബടിവാളും എടുത്തിടി. എന്താ ഇവനെ ഓടിക്കൂലേ? എന്താ കൊഴപ്പം? എന്താ ഇവന്റെ കൊമ്പം മീശ, ഇവന്റെ തലയെക്കെട്ട്, ഇവന്റെ കടാര, ഇവന്റെ അണ്ടർഗ്രൗണ്ട് വള്ളി കാണാവുന്ന രീതിയിലാ തുണി മടക്കി കുത്തിയേക്കുന്നത്, കൈ തെറുത്തേറ്റ് വെച്ചിരിക്കുക, ഒറിജിനൽ റൗഡി.
എന്നാ മര്യാദയ്ക്ക് വന്നെങ്കിൽ ആചാര്യ സ്വീകരിക്കും. ഇന്ന് നമുക്ക് പറ്റിയതാ, നമുക്ക് കൊമ്പം മീശയാ, നമുക്ക് തലയിൽ വട്ടക്കെട്ട, നമ്മുടെ എക്കടയില് കടാരയാ, നമ്മള് തുണി മടക്കി കുത്തിയേക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് പലിശക്കാരാ, നമ്മള് പറ്റിപ്പീശുകാരാ, നമ്മള് നട പറയുന്നവരാ, കരിഞ്ചന്ത നടത്തുന്നവരാ, ഭാര്യയെ ഉപദ്രവിക്കുന്നവരാ, മക്കളെ അടങ്ങേറാക്കുന്നവരാ, കള്ളസത്യം ചെയ്യുന്നവരാ. അല്ലോ നീ ഞങ്ങളെ രക്ഷിക്കല്ലോ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഓടിക്കാൻ തുടങ്ങുവാണല്ലോ, ഞങ്ങൾക്ക് സംരക്ഷണം തരണേ അല്ലാ. ബാബരി മസ്ജിദ് വരുന്നില്ല, എല്ലാവരും കൂടെ എന്തോ എന്തോ ചെയ്തു, പള്ളിയുടെ പൊടി പോലും ഇല്ല. എന്തേ നിന്റെ അത് സ്വീകരിക്കാൻ കൊള്ളൂല. അതുകൊണ്ട് ബഹുമാനികളെ പടച്ചവനോട് പറയണം പ്രശ്നങ്ങള് പറയണമെങ്കിൽ നമ്മൾ ആരാകണം? നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറണം. നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാകണം, തഖ്വയുള്ളവരാകണം. ഉണ്ടാ അങ്ങനെ പടച്ചവനിലേക്ക് മടങ്ങിയാതെ രക്ഷപ്പെടും. ഞാൻ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം എന്താ, നമ്മുടെ നിസ്കാരം ഒന്ന് എടുത്തു നോക്കിക്കേ. യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തിൽ നിന്നപ്പോ കണ്ണൊന്നും അങ്ങോട്ട് പാളി നോക്കി. ആ നോട്ടത്തിന്റെ പേരിൽ അല്ലാഹ് കൊടുത്തു തട്ട്. എന്താ തട്ട്? അല്ലാഹുടെ മുമ്പിലല്ലേ കൈയെട്ടിക്കണേ. നമ്മുടെ ഓരോ ഇബാദത്തോളം ഇങ്ങനെ എടുത്ത് പരിശോധിച്ചോ, നമ്മൾ ഔട്ടാ, പുറത്താ. നമ്മ നന്നാവാൻ തയ്യാറാവുക, എന്നിട്ട് പടച്ചവനോട് പറയാൻ തയ്യാറാവുക, നമുക്ക് ഇസ്സത്തായ ജീവിതം അല്ല തരും. അല്ലാഹ് നമ്മളെ വിജയിപ്പിക്കും. നമ്മളെ നാട്ടിൽ നിന്ന് ആരും ആട്ടി ഓടിക്കൂല. ഓടിക്കണോന്ന് പറഞ്ഞു വരുന്നവരുടെ മനസ്സല്ല മാറ്റും. നിങ്ങൾ അതിന് പറ്റിയ നിലവാരത്തിലേക്ക് നീങ്ങണം. നിങ്ങളൊരു പ്രധാനമന്ത്രിനെ ആക്ഷേപിക്കണ്ട, ഒരു കേരള ഗവർണറെയും കുറ്റപ്പെടുത്തണ്ട, ഒരു ആഭ്യന്തരമന്ത്രിനെയും പരാതി പറയണ്ട. എല്ലാം പടച്ചവനോട് വിടുക. അള്ളാഹു ആണ് പരിഹാരം ഉണ്ടാക്കി തരേണ്ടത്. അതിന് പടച്ചവന്റെ അടുത്തേക്ക് വിടണമെങ്കിൽ നമ്മൾ ആരാകണം? തേങ്ങാകള്ളനാവാൻ പാടില്ല. കഷത്തില് തേങ്ങയും വെച്ചോണ്ട് ചോദിച്ചാൽ കിട്ടൂല. നിസ്കാരം കണ്ടോ, ഞാൻ ഇതൊന്നും ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചു. എല്ലാരും ഒരൊറ്റ നോട്ടം കണ്ണങ്ങോട് പാളി നോക്കി നിസ്കാരം കഴിഞ്ഞപ്പോ മക്കള് വരുവാണ്. അപ്പ കുഞ്ഞന ജന ഞങ്ങളോടൊപ്പം ആടുമേക്കാൻ പറഞ്ഞയക്കണം. സൂറത്ത് യൂസഫ് എടുത്ത് നോക്ക, വലിയ ചരിത്ര. വാപ്പ ഇടങ്ങേറായോ, പടച്ചാമ്പരാനെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞ്. ഈ മക്കള് വന്ന് ചോദിച്ചിരിക്കുന്നു, മക്കള് തന്നെയല്ലേ ചോദിക്കണത്, മോനെയല്ലേ വിടാൻ പറഞ്ഞത്? ചൈത്താന്റെ കടലിന്റെ അടുക്കായില്ലേ വിട്ടായുമാരി കുഞ്ഞിനോട് അസൂയുണ്ട്, കാരണം ഇളയ കൊച്ചിനെ ഒക്കെ കൊടുക്കണെന്നുള്ള പരാതിയാ. പിള്ളേരെ കിട്ടുമെന്നുള്ള വിഷമായി. പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, കുഞ്ഞിനെ സൂക്ഷിക്കണം, ഞങ്ങൾ സൂക്ഷിച്ചോളാം പാപ്പ. കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്താ സംഭവിച്ചത്? അവരാസൂത്രണം ചെയ്തു വെച്ച പദ്ധതി നടപ്പിലേക്ക്, വനാന്തരത്തിൽ കണ്ടുവച്ച പൊട്ടക്കിണറിന്റെ സമീപത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അതിന്റെ ഉടുപ്പൂരിയെടുത്ത് ആ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. ക്രൂരത. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ആടിലെ ഓരോരുത്തരെ പിടിച്ച് അറുത്തിട്ട് അതിന്റെ ചോര ഈ കുപ്പായത്തിലേക്ക് മുക്കി ഉപ്പാടെടുത്തേക്ക്. ഉപ്പാടത്തേക്ക് എന്നിട്ട് സങ്കടപ്പെട്ടൊന്ന് നിൽക്കുകയാണ്. ഉപ്പാ കുഞ്ഞുമോനെ ഞങ്ങളിങ്ങനെ അപ്പുറത്തേക്ക് ആടി നോക്കി പോയപ്പോ കുഞ്ഞുമോനെ ചെന്നായ കൊണ്ടുപോയി. ഉപ്പാ ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ഉപ്പാ ഇതാ മോന്റെ കുപ്പായെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉപ്പാ ഞങ്ങള് സത്യമാണ് കുഞ്ഞാ സാധിക്കും, ഞങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിലും ഉപ്പ വിശ്വസിക്കാൻ വിഷമാന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത് സംഭവം ഇങ്ങനെയാണ് ഉണ്ടാക്കണത് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായ കിട്ടും. നടങ്ങി തെറിച്ചതായ പിതാവ് കുപ്പായം ഇങ്ങനെ വിടുത്തി നോക്കുമ്പോ ഈ ബട്ടൺസ് എല്ലാം അതിന്റെ ദ്വാരത്തിൽ നിന്ന് ഇങ്ങനെ സുരക്ഷിതമായി, ഒറ്റ ബട്ടൺസും പൊട്ടിയിട്ടില്ല, സുരക്ഷിതമായി ഇങ്ങോട്ട് ഊരിയെടുത്തിട്ട് കുപ്പായത്തിന് കേടൊന്നും വരുത്താതെയാണ് ചെന്നായ മോനെ കൊണ്ടുപോയേക്കുന്നത്. അന്ന് തുടങ്ങി കരച്ചല്. കണ്ടാ ഒരു നിമിഷ നേരത്തേക്ക് അള്ളാടെ മുന്നിൽ നിന്നും കണ്ണു മാറ്റിയപ്പോൾ അന്ന് മുതൽ കരച്ചിൽ തുടങ്ങി. എവിടെ എത്തി ആ കരച്ചല്? രണ്ട് കണ്ണും പോയി. പോയില്ലേ? യൂസ് നബിയെ എത്രമാത്രം പരീക്ഷണത്തിൽ കൂടെ അന്ന് കടത്തി വിട്ടു നോക്കി. ഈ പരീക്ഷണങ്ങളെല്ലാം കടന്നു പോകാൻ കാരണം ഉപ്പാടെ ഒരൊറ്റ നോട്ടമാണ്. ഈ കണക്കിന് നമ്മുടെ നിസ്കാരമൊക്കെ എടുത്ത് വിലയിരുത്തിയാൽ നമുക്ക് അല്ല വലുതും തരുവോ? നമ്മുടെയൊക്കെ നിസ്കാരം എന്താ? അല്ലാഹു അക്ബർ. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കബുറു കബൂരിക്കിൽ വഴിയിരി ഹദീസിനകത്ത് കാണാം. ഇഫ്തിറാഷ് സുബ്ഹി ഹദീസിൽ കാണാം. നഖ്റിൽ ഉറാബി
നിസ്കരിക്കാൻ വേണ്ടി കയ്യങ്ങോട് കെട്ടിയാൽ ചിലരുടെ ഹാലെന്താന്ന് അറിഞ്ഞോ? ചെന്നായ നോക്കുന്നത് പോലെയാണ്, കുറുക്കൻ കുറുനരി കുറുക്കൻ നോക്കുന്നത് പോലെയാണ് കണ്ണുപോണത്. സുജൂദ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ നിസ്കാരം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ എത്ര നിസ്കാരം അള്ളാഹുക്ക് വേണ്ടിയുള്ള നിസ്കാരമുണ്ട്? കൈ അങ്ങോട്ട് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സുജൂദ് എല്ലാ നബിത്തങ്ങൾ കാണിച്ചുണ്ട്. സല്ലു കമാറ ഇതുമൂനി ഉസല്ലി, വേറെ ആരെങ്കിലും നോക്കിയിരിക്കാലോ, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിച്ചോ എന്ന് നബിയ്യ റസൂലുള്ളാഹി. കൈ കെട്ടി കഴിഞ്ഞാല് കണ്ണ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് ചെല്ലട്ടെ. സുജൂദിലേക്ക് പോകുമ്പോൾ കയ്യല്ല കൊണ്ട് വെക്കേണ്ടത്, അതാണ് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ എന്ന് നബിത്തങ്ങൾ പറഞ്ഞു. ഒട്ടകം മുട്ടുകുത്തുന്നത് ആദ്യം കയ്യുത്ത, കയ്യല്ല കുത്തേണ്ടത്, കാലിന്റെ മുട്ട ആദ്യം കുത്തണം, എന്നിട്ട് കൈ വെക്കണം, എന്നിട്ട് നെറ്റി വെക്കണം, രണ്ട് കാലിന്റെ വിരലുകളുടെ അറ്റം ഭൂമിയിൽ പതിക്കണം, അരക്കൂട് മോളിലേക്ക് പൊങ്ങണം, എന്നിട്ട് ഒരൊറ്റ ശ്വാസത്തിൽ സുബ്ഹാന റബ്ബിയല്ലാ വബിഹംദിഹി മൂന്ന് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കി, അങ്ങനെ ഒന്ന് സുജൂദ് ചെയ്തു നോക്കി. ഇവിടുത്തെ യോഗയൊക്കെ പൊട്ടി പാളീശായി പോവും. നിങ്ങൾ മര്യാദക്ക് നിസ്കരിക്കാത്തത് കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ പിന്തുണയോടെ പള്ളിക്കൂടത്തിൽ വരെ യോഗ. ഞാൻ പറയാം, മര്യാദക്ക് നിസ്കരിക്കാത്ത എല്ലാ കാക്കാമാരും കാക്കാമാരുടെ മക്കളും യോഗ നടത്തണം. ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കി എവിടെ അഹ്മാനികളെ നമ്മുടെ തഖ്വ പറ. മുങ്കാമികളുടെ നിസ്കാരവും ഇബാദത്തും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തൊക്കെ എന്നെടുത്ത് സാദൃശ്യപ്പെടുത്തുമ്പോ എവിടെയാ നമ്മൾക്ക് തഖ്വ? എവിടെ തഖ്വ? മൂന്ന് വിധത്തിലാണെന്ന് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ടെങ്കിൽ എവിടെയാണ് തഖ്വ? ഖൗഫും മിൻ ജലീൽ അൽഇസ്തിഇദാദു ലിൽ മൗത് ഖനാഅത്തു ബിൽ ഖലീൽ, ഇതാണ് മൂന്നെണ്ണം. ഇത് മൂന്നും വന്നാലേ നമ്മൾ മുത്തഖികളാവുള്ളൂ. നിങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ നിങ്ങളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരും. എന്താ പറഞ്ഞേക്കണം? പരാജയത്തിനുള്ള പരിഹാരം. നിസ്കാരം ഇങ്ങനെ എടുത്തു നോക്കി, എവിടെ നോക്കിയാലും നമ്മുടെ നിസ്കാരത്തിന്റെ റുക്കു എടുത്താലും സുജൂദ് എടുത്താലും നൃത്തം നിർത്താലും അത്തഹിയാത്ത് എടുത്താലും എല്ലാം പ്രശ്നങ്ങളാ. ഇതൊന്നും മര്യാദക്ക് പഠിക്കാനോ അതനുസരിച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു നോട്ടത്തില് യൂസുഫ് നബിയെ ഇതുപോലെ അല്ലാഹു തആല പരീക്ഷിച്ചെങ്കില് പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസറിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദുആ ചെയ്തു, അല്ലാഹ് നീ എനിക്കെല്ലാം തന്നു, അല്ലാഹ് അധികാരം തന്നു, അമൂല്യമായ വിജ്ഞാനം തന്നു, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, ഇതാണ് നമ്മുടെ ദുആ. അല്ലാണ്ട് ഖബറിങ്ങ ചെന്നിട്ട് ഞാനങ്ങ് മരിച്ചാർന്നിങ്ങനെ ആഗ്രഹിക്കലല്ല ഈ പറഞ്ഞത്. ഇവിടെ ജീവിക്കാനുള്ള അസ്വസ്ഥത കൊണ്ടിട്ട് നമ്മുടെ ചിന്ത അങ്ങനെ ആയി പോവുമെങ്കിലും നമ്മൾ ദുആ അർക്കേണ്ടത് എങ്ങനെയാണ്? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, പടച്ചവനെ എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, നാളെ സജ്ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാ, അങ്ങനെ ദുആ അർക്കണം. ബഹുമാനികളെ, ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമുക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ പേരാണ് തഖ്വ. ഈ തഖ്വ നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ രക്ഷപ്പെടുത്തും. ഇന്ന് അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിക്കുന്നു. ദുആർന്നാലും കൂടെ സ്വീകരിക്കൂല എന്നാണ്. ധിക്കാരിയായ ഭരണാധികാരിയുടെ ഭരണം വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇടങ്ങേറാവും. അപ്പൊ നിങ്ങൾ ദുആർപ്പിക്കും നല്ല ആൾക്കാരെ കൊണ്ടെന്ന്, ദുആ ചെയ്താലും സ്വീകരിക്കൂല, നമ്മളൊക്കെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ദുആ സ്വീകരിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുക, പരിപൂർണമായിട്ട് മുസ്ലിമാവുക, നമ്മുടെ മുൻഗാമികൾ കൊണ്ടായിരുന്ന സ്വഭാവത്തിലേക്ക് മടങ്ങുക. അള്ളാഹുക്ക് വേണ്ടി നിസ്കാരം, അതായിരുന്നു അവരുടെ സ്വഭാവം. ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് ഖുർആൻ, മുഹമ്മദുർ റസൂലുള്ളാ വല്ലദീന മഹുവ ശദ്ദാ വലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാ. മുങ്കാമിലുള്ള സ്വഭാവമൊക്കെയായിരുന്നു, അതിലേക്ക് നമ്മൾ മടങ്ങണം. എന്നാ മുങ്കാമിലുള്ള സ്വഭാവം? റസൂലുള്ളാനെ വിട്ടിട്ടൊരു ജീവിതം അവർക്കുണ്ടായില്ല. കല്യാണം കഴിക്കുവാണെങ്കിൽ അവിടെ റസൂലുള്ള ഉണ്ട്, കുടുംബജീവിതം നയിക്കാൻ റസൂലുള്ള ഉണ്ട്, ആടിനെ വെക്കുവാണെങ്കിൽ അവിടെ നബിയുണ്ട്, പല്ലി വെക്കുവാണെങ്കിൽ നബിയുണ്ട്, ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എല്ലാം ഒക്കെ നബി കാണിച്ചു തന്നു. അതിലേക്ക് വന്നു റുഹമാഉ ബൈനഹും, പരസ്പരം കരുണയുള്ളവരായിരുന്നു, അതിലേക്ക് നമ്മൾ മടങ്ങണം.
തറാഹും റുക്കഴൻ സുജ്ജതൻ യബ്തഗൂന ഫദലൻ മിനല്ലാഹ്, അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നവർ. രണ്ട് ആൾക്കാരെ കാണിക്കാനല്ല, പടച്ചോമ്പരാന് വേണ്ടി നിസ്കരിക്കുന്നത്. 30 കൊല്ലത്തെ നിസ്കാരം കലാ വീട്ടെന്ന് പറഞ്ഞോട്ടോ ഒരു മഹാൻ സലീമാ റഹ്മത്തുള്ളാഹി തആല എന്ന് തങ്ങൾ എഴുതി വെച്ചിരിക്കുക. 30 കൊല്ലം ഇമാമിന്റെ വലതുഭാഗത്ത് നിസ്കരിച്ച ഒരു മഹാൻ 31-ാമത്തെ കൊല്ലം മുതൽ പിന്നെ 30 കൊല്ലത്തെ നിസ്കാരം കലാ വീട്ടി. ആദ്യത്തെ സഫിൽ വന്ന് നിസ്കരിക്കുന്ന ആളാ, ഫസ്റ്റ് സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് 30 കൊല്ലായി. ഒരൊറ്റ വക്കത്തിൽ 2-ാമത്തെ സഫിലായി. 2-ാമത്തെ സഫിലിരുന്ന് സലാം വീട്ടിയപ്പോ മുമ്പിലിരിക്കുന്ന ഒരു പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇദ്ദേഹത്തിന് ഒരു വല്ലാത്ത ജാള്യത. എന്താടോ ഇത്രയും നാളും 1-ാം സഫിൽ നിന്നിട്ട് ഇപ്പൊ 2-ലായിപ്പോയെ? ആ നിലയ്ക്കാണ് നോട്ടം എന്ന് മനസ്സിൽ ചിന്ത വന്നുപോയി. അപ്പൊ എഴുന്നേറ്റിട്ട് അപ്പ മുതൽ 30 കൊല്ലത്തെ നിസ്കാരം കള്ളാ വീട്ടി. കാരണം എന്താ, ഞാൻ വലതുഭാഗത്ത് 1-ാം സഫിൽ നിസ്കരിച്ചത് ജനങ്ങൾ ഞാൻ 1-ാം സഫിൽ നിസ്കരിക്കുന്ന ആളാണെന്ന് അറിയണം എന്ന ഒരു നിലവാരത്തിലാണെന്ന് എന്റെ മനസ്സ് മാറിപ്പോയി. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ല 30 കൊല്ലം നിസ്കരിച്ചത്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അല്ല ജനത്തിന് വേണ്ടിയാണ്. നമ്മളൊക്കെ എവിടെ എത്തി നോക്ക്. അതുകൊണ്ട് ഉമാനികളെ, ഈമാൻ സംശുദ്ധമാക്കുക, പടച്ചോമ്പലാനിലേക്ക് പരിപൂർണമായിട്ട് മടങ്ങുക, ഇപ്പൊ ഈ കാണുന്ന അസ്വസ്ഥതകളിൽ നിന്ന് സലാമത്ത് കിട്ടാനുള്ള വഴി കണ്ടെത്തുക. എന്താണ് വഴി? ജീവിതം ഈ രീതിയിൽ കരി പിടിപ്പിച്ചിട്ട് തക്കുകയുള്ള ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ആയുധം എടുക്കണം. ഏതാണ് ആയുധം? അല്ലാഹ് വിജയിപ്പിക്കും. ഇപ്പൊ മിനിഞ്ഞാന്നത്തെ അത്രയും സ്ട്രോങ് ഇല്ലല്ലോ. ഇപ്പൊ ഇന്നും ഇന്നലെയൊന്നും ആൾക്കാർക്ക് എന്താ, മിനിഞ്ഞാന്ന് പാർലമെന്റിലെ ആഭ്യന്തര സഹമന്ത്രി എന്തോ വായിച്ചു പോലും. എന്തെന്നാ, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പൗരത്വ നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ല. ഇപ്പൊ എല്ലാവർക്കും ശക്തി കുറഞ്ഞേക്കോൺ, സമരത്തിന് വീര്യം കുറഞ്ഞേക്കോൺ. കാരണം എന്താ, എന്തായാലും കേരളത്തിൽ വരൂല. ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മർറതൈനി നബിയുനാ റസൂലുള്ളാഹി. ഒരു സ്ഥലത്ത് ഒരു പരീക്ഷണത്തിൽ ഒരു മുസ്ലിമിനെ പരീക്ഷിക്കപ്പെടുന്നു, നീ കണ്ടാൽ ആ പരീക്ഷണം കൊണ്ട് നീ പാഠം പഠിക്കാൻ തയ്യാറാകണം. ഇതാണ് അവിത്തങ്ങൾ പറഞ്ഞു. അവിടെ ഒന്നുണ്ടെങ്കിൽ ഇവിടെ വരുമെന്ന് നീ ഉറപ്പിച്ചോളണം. അതുകൊണ്ട് ഉമാനികളെ പുറകോട്ട് പോകുകയല്ല വേണ്ടത്. വളരെ ഭീകരമാകുന്ന നിയമം പാസാക്കി കഴിഞ്ഞു. നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഇതാ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പാർലമെന്റിന് പിൻവലിക്കാത്തടത്തോളം കാലം നിയമം ഇവിടെ ഉണ്ട്. ഈ നിയമത്തിൽ രക്ഷ നേടാൻ അള്ളാഹുവിനോട് സങ്കടപ്പെടണം. അതാണ് ആയുധം. നബിയുന റസൂലുള്ളാഹി, മുഅ്മിനിന്റെ ആയുധം ദുആയാണെന്ന് നബിയുന റസൂലുള്ളാഹി. നമ്മ വേണ്ടതുപോലെ ദുആ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അബൂ യസീദ് ബിസ്താമി പറഞ്ഞതുപോലെ, പട്ടീനെ പിടിക്കാൻ മുതലാളിയോട് വരണം, പട്ടീനെ കീഴ്പ്പെടുത്തരുത്, എണീക്കരുത്. പ്രധാനമന്ത്രിനെ ആഭ്യന്തരമന്ത്രിനെ ഒറ്റപ്പെടുത്താനും അവരുടെ പാർട്ടിനെ പരാജയപ്പെടുത്താനും നോക്കണ്ട. പിന്നെ അള്ളാഹ്ട്ട പറയണം, പഠിച്ചവനെ ഈ പാർട്ടിക്ക് ശക്തി കൊടുത്ത നീയാണ്, അള്ളാഹുവേ അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണേ. അള്ളാഹ്ട്ട പറയാം, അള്ളാഹുവാണ് മനസ്സ് മാറ്റണം. അതിന് പഠിച്ചവനോട് ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിന് ദുആ അറക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഇവിടെ നിങ്ങൾക്കുണ്ട്. ഇവിടെ ചുമ്മാ ആരെങ്കിലും സ്ഥാപിച്ചതല്ല. മഹാനായ അതിരാൻ പട്ടണം ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും തുല്യതയില്ലാത്ത പാണ്ഡിത്യത്തിന്റെ വടമയാണ്. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് അവർക്ക് അള്ളാഹു മഹാൻ അവർക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ഉള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെന്നെങ്കിലും വന്ന കാക്കായല്ല നിങ്ങൾക്ക് ഇവിടെ ഈ സലാത്ത് സ്ഥാപിച്ചത്. ഈ സലാത്ത് നിങ്ങളുടെ നന്മയുടെ കവാടമാണ്. സലാത്ത് കൊണ്ടിട്ടാണ് സലാമെന്ന് ചുമ്മാ പറഞ്ഞതല്ല. ഒരു സലാത്ത് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ 10 പാപങ്ങൾ പൊറുക്കുമെന്നും 10 പദവികൾ ഉയർത്തുന്നും 10 എടങ്ങേറ് മാറ്റുന്നും ചുമ്മാ പറഞ്ഞതല്ല. ഉബൈബ്നു കഅബ് റളിയല്ലാഹു തആല അന്നുനോടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മദീന പള്ളിയില്? ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ നബിയെ, ഞാൻ രാത്രിയിൽ 1/3 ഭാഗം സലാത്ത് ചൊല്ലാനും ബാക്കി 2 ഭാഗം ഉറങ്ങാനും വേണ്ടി ഉപയോഗിക്കട്ടെ റസൂലുള്ളാഹി, ഇൻ സിത്ത ഫവ ഖൈറുൻ ലക്ക, നീ കൂടുതൽ ചൊല്ലിക്കോ നിനക്ക് നല്ലതാ. പകുതി ഉറങ്ങിയിട്ട് പകുതി അല്ലാത്ത ചൊല്ലിട്ട് അധികരിപ്പിച്ചോ നിനക്ക് നല്ലതാണ്. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോ തങ്ങൾ എന്ത് പറഞ്ഞു? നിന്റെ അസ്വസ്ഥതകൾ മാറാൻ നീ സലാത്തിനെ പെരുപ്പിച്ചോ, നിന്റെ പാപങ്ങൾ പെറുക്കാൻ സലാത്തിനെ പെരുപ്പിച്ചോ നബിയുന റസൂലുള്ളാഹി. നോക്കിയേ സലാത്തിന്റെ പവറാണ്.
ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ താഴെ പാങ്ങോടിന് പോരാൻ വേണ്ടിയിട്ടാണ് വന്നത്. താഴെ പാങ്ങോട് വരാൻ വേണ്ടി ആ ജംഗ്ഷനിലെ ആർച്ചുള്ള ആ ഭാഗത്ത് വന്നപ്പോ നേരെ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് കയറുന്നതിന് പകരം ഈ പള്ളിയിലേ വരുവോ? വരൂല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നെയ്യത്തം തന്നാ താഴെ പാങ്ങോട് പള്ളിയിൽ വരിക എന്നാണ്. ഇപ്പൊ 100 കിലോമീറ്റർ ഓടി ഇവിടെ എത്തിയപ്പോ നേരെ അങ്ങോട്ട് പോയി. നിങ്ങൾ നിഷ്കരിക്കണതിന് ആ സ്വർഗത്തിൽ പോകാനാ, നോമ്പുടിക്കണ സ്വർഗത്തിൽ പോകാനാ, സക്കാത്തോടുക്കുന്ന സ്വർഗത്തിൽ പോകാനാ, ഹജ്ജ് ചെയ്ത് സ്വർഗത്തിൽ പോകാനാ? സ്വർഗത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പോകുകയാണ്, പക്ഷേ ആ റൂട്ടിലേക്ക് കിടക്കുന്ന നിങ്ങളുടെ വഴി തെറ്റിപ്പോകും. നിങ്ങളിൽ നിന്ന് സലാത്ത് ഇല്ലാതെ ആയാലും നബിയുനാ റസൂലുള്ളാഹി വഴി തെറ്റിയാ പിന്നെ രക്ഷയില്ല, അങ്ങോട്ടും ഇല്ലൂല. അതുകൊണ്ട് ചെറിയൊരു അമലല്ല നിങ്ങളോട് തുടങ്ങിയേക്കണം. ഈ അമലങ്ങോട് മുന്നിൽ വെച്ചിട്ട് പടച്ചതമ്പരാനോട് ചോദിച്ചാ ഫലം കിട്ടും. ആഭ്യന്തര സഹമന്ത്രിയെ കൊണ്ടിട്ട് ഇന്ന് പാർലമെന്റിൽ ഇങ്ങനെ ഒരു കടലാസ് വായിപ്പിച്ചുവെങ്കിൽ അത് പാവങ്ങളുടെ ദുആയിന്റെ പവറാ. സലാസ ദഅവാത്തിൻ മുസ്തജാബത്തുൻ ലാ ശക്ക ഫീഹിന്ന, മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, യാതൊരു സംശയമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് ദുആ. ഒന്നാമത്തേത് ദഅവത്തുൽ വാലിദി, ഉമ്മാന്റെ ഉപ്പാന്റെ ദുആയാണ് മക്കൾക്കുള്ളത്, ഉറപ്പാണെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. എന്റെ മോനെ നീ രക്ഷപ്പെടുത്ത അല്ലാന്നൊരു ഉമ്മ, എന്റെ മോനെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാന്നൊരു വാപ്പ ദുആ ചെയ്താൽ മക്കൾക്ക് അത് കുറിക്കൊള്ളും. അതുകൊണ്ടാണ് അഷ്റഫൽ ഖൽക്ക് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലാ തദു അലാ ഔലാദിക്കും, ഏ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് കേടായിട്ട് നിങ്ങൾ ദുആ ചെയ്യരുത് കേട്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് ഉമ്മമാര് ശ്രദ്ധിക്കണം. മോള് അടുക്കളയിൽ നിന്ന് ഗ്ലാസ് കഴുകി, കുഞ്ഞ് കയ്യല്ലേ, സോപ്പിട്ട് ഗ്ലാസ് കഴുകി പരിചയമില്ല, ഗ്ലാസ് തന്നെ താഴെ പോയി, പൊട്ടുമ്പോ തന്നെ ഇതിങ്ങനെ നടങ്ങി നിൽക്കുമായിരിക്കും. തള്ള എന്തിനാടി ഒച്ചയിട്ടത്? ആഹാ, ഒരു ഡസം ഗ്ലാസും വാപ്പ മേടിച്ചു കൊണ്ടിട്ട് ഒരാഴ്ചയായിട്ടില്ല, നീ തല്ലി പൊളിച്ചു പിന്നെ ഇല്ലേ. നീ ഏത് കുടുംബത്തിൽ ചെന്നാലും നന്നാവൂല. തീർന്നു ആ കൊച്ചിന്റെ ഭാവി പോയി. നീ ഏത് കുടുംബത്തിൽ ചെന്നാലും നന്നാവൂല. കൊട്ടക്കണക്കിന് സ്വർണം വാങ്ങി, കോടികൾ വിലയുള്ള കാറ് വാങ്ങി, കൊട്ടാരതുല്യമായി വീട്ടിലേക്ക് വിട്ടു, കാണാൻ കൊള്ളാവുന്ന പുതിയാപ്പിളേനെ, കൊച്ചവിടെ രക്ഷപ്പെടൂല, തലാക്കില്ല, വീട്ടിലെത്തും. എന്ത് സംഭവിച്ചു? പൊന്നാർ നബിയുടെ മുമ്പിൽ വന്നിട്ടാണ് ഒരു സഹാബി പറയുന്ന, റസൂലുള്ളാ എന്റെ മോൻ എന്നെ വേദനിപ്പിക്കുകയാണ് നബിയെ. നിങ്ങളെ മോനെ സംബന്ധിച്ച് കേടായിട്ട് വല്ല വർത്തമാനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതേ റസൂലുള്ളാ സഹിക്കാൻ പറ്റാതായപ്പോ എന്റെ മോനെ പറ്റി ഞാനൊരു വാക്ക് പറഞ്ഞു പോയി. ആ മോന്റെ വേദന നിങ്ങൾ അനുഭവിച്ചേ തീരൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണന്മാര് ശ്രദ്ധിച്ചോ, പുള്ള വളർന്നു കഴിഞ്ഞിട്ട് യാതൊരു സ്വസ്ഥയില്ല, വംശലേറെ, അവൻ ഇരിക്കാൻ സമ്മതിക്കില്ല, കിടക്കാൻ സമ്മതിക്കണില്ല, നേരെ നോക്കി മര്യാദക്ക് വർത്തമാനം പറഞ്ഞില്ല, അവനെ കൊണ്ട് ഞാൻ കണ്ണീര് കുടിച്ചു. കുടിക്കാനുള്ള വഴി നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ സൂക്ഷിച്ചോളൂ. കയ്യിൽ നിന്നൊരു കല്ല് ഞാൻ അങ്ങോട്ട് എറിഞ്ഞാൽ ആ കൈ വിട്ടുപോയ കല്ല് തിരിച്ച് കയ്യിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കാൻ പറ്റൂല, അത് പോയത് പോയി. ഇതാണ് മാതാപിതാ. അതുകൊണ്ടാ തങ്ങൾ കർശനായിട്ട് പറഞ്ഞ മക്കൾക്ക് വേണ്ടി കേടായിട്ട് മാതാപിതാക്കളൊന്നും പറയല്ലേ. വളരെ ഗൗരവമായി ഇബ്രാഹിം സയ്യാത്ത് റളിയല്ലാഹു തആല അൻഹുവാണ് തന്റെ സംഘത്തിനോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, കൊറേ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ പണ്ടൊക്കെയുള്ള യാത്രക്കാരുടെ ശൈലി, ഇടയ്ക്ക് വിശ്രമിക്കാൻ നിർത്തും, തമ്പു കെട്ടി, ഭക്ഷണമൊക്കെ പാകപ്പെടുത്തി, നിഷ്കരിച്ചു, കഴിച്ചു, കിടന്നു. ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒരു ഭയങ്കരമായ കഴുതയുടെ അലറിക്കരയുന്ന സൗണ്ട്, സാധാ കരച്ചിലല്ല, കഴുത അലറിക്കരയുകയാണ്. നടുങ്ങി എഴുന്നേറ്റ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, ഉള്ള വെളിച്ചമൊക്കെ കത്തിച്ചു നോക്കി, എവിടെന്നാണ് ഈ കഴുതയുടെ അലറിക്കരയിൽ കേൾക്കുന്നത്? പുറത്തിറങ്ങിയപ്പോ കഴുതേനൊന്നും കാണില്ല. അവര് വീണ്ടും കിടന്നു, ഉറക്കത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോ വീണ്ടും കഴുതയുടെ കരച്ചിൽ, ചാടി എഴുന്നേറ്റ് നിറഞ്ഞ ഭയങ്കര അട്ടഹാസമാണ് കഴുതയുടെ. പുറത്തേക്ക് ഇറങ്ങി കഴുതയെ നോക്കി, കാണണില്ല. ആ രാത്രി അവർക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അന്ന് രാത്രി അവർ ഉറങ്ങിയില്ല. സുബഹിയായി, നമസ്കാരം കഴിഞ്ഞു, പുറത്തേക്കിറങ്ങി,
പരിസരത്തൊക്കെ അവർ നോക്കി, പൂഴി മണൽ പ്രദേശം, പക്ഷേ കഴുതയുടെ കാൽപ്പാടുകളൊന്നും കാണുന്നില്ല. എല്ലാവർക്കും അത്ഭുതമായി. നമ്മൾ ഇന്നലെ കഴുതയുടെ കരച്ചിൽ കേട്ടതല്ലേ, അതെ, എന്നിട്ട് പിന്നെ ഇപ്പൊ കഴുതയുടെ കാൽപ്പാടൊന്നും കൂടെ കാണുന്നില്ലല്ലോ, അതെന്തോ ഒരു അത്ഭുതമായത്. കൊറേ മുന്നോട്ട് നീങ്ങി, മൂന്ന് ദുആകൾക്ക് ഉത്തരമുണ്ട്, അല്ലാഹു സ്വീകരിക്കും, യാതൊരു സംശയമില്ല. നബീന റസൂലുള്ളാഹി, അതിൽ നമ്മളുടെ ഒരു ദുആ പെടേണ്ടതുണ്ട്. അതായി പറഞ്ഞാൽ ദുആയാണ് നമ്മുടെ ആയുധം. ആറ്റം ബോംബല്ല, ഹൈഡ്രജൻ ബോംബല്ല, പോർ വിമാനങ്ങളല്ല, AK-47 അല്ല, നമ്മുടെ ആയുധം ദുആയാണ്. നബീന റസൂലുള്ളാഹി, നമ്മുടെ പരിപാടി അത് തന്നെയാണോ? സലാത്തു വാർഷികവും ദുആ മജ്‌ലിസും ഉണ്ടോ? ഇത് ചെറിയ കാര്യമല്ല നിങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നത്. നമ്മുടെ ഒന്നും മീശയുടെ വലിപ്പം കൊണ്ടിട്ടല്ല ആഭ്യന്തര സഹമന്ത്രി ഇങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞത്. അല്ലാഹു അവരെ കൊണ്ട് തിരുത്തിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും പണിയെടുക്കണം. സാധുക്കളുടെ ദുആ ചെറുതല്ല, ഇത് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ കണ്ണുനീര് വാർത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനെ കൈവക്കിക്കൊണ്ട് പറയാ, പടച്ചവനെ ഭരണാധികാരികളെ നീ തിരുത്തണേ അല്ലാ. ഇതാണ് മുസ്ലിമിന്റെ ദുആ. അല്ലാഹ് തിരുത്താതിരിക്കൂല, കാരണം രണ്ടാമത്തെ നബി തങ്ങൾ പറഞ്ഞത് അതാണ്. ശ്രദ്ധിച്ചോ, ഞാനിപ്പോ നിർത്തിയേക്കാം, എന്നെ കൊണ്ടുള്ള ഇടങ്ങേറും നിസ്സാര സമയം കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല നമ്മളെല്ലാം നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. ഈ മജ്‌ലിസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുത്ത ആളുകളെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഭയങ്കര നേട്ടമാണ്. അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി നബീന റസൂലുള്ളാഹി, നന്മയിലേക്ക് നിങ്ങൾ ഒരാളെ കൊണ്ടുവന്നാൽ ആ നന്മ കേട്ടിട്ട് അയാൾ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് നബീന റസൂലുള്ളാഹി. അതുകൊണ്ട് എല്ലാവരും പണിയെടുക്കണം നാളെ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ബഹുമാനികളെ ഇവിടെ ഒന്നും കഴുതനെ കാണുന്നില്ലല്ലോ. നേരം വെളുത്തു അവര് പുറത്തേക്കിറങ്ങി, വല്ല വീടും പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. നോക്കുമ്പോ കാണാം ഒരു പുല്ലുമേഞ്ഞ വീട്. ആ വീടിന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വിളിച്ചു, വീട്ടുകാരെ ഇവിടെ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ പുരികം വരെയും നരച്ച, നടുവളഞ്ഞ ഒരു പടു കിളവി അവര് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണ് മക്കളെ, ഉമ്മാ ഞങ്ങൾ ഇന്ന രാജ്യത്ത് നിന്നും ഇന്ന രാജ്യത്തേക്ക് യാത്ര പോകുന്ന യാത്രാ സംഘമാണ്. നിങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങൾ താമസിക്കാൻ വേണ്ടി തമ്പ് കെട്ടി, പക്ഷേ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു ഭയങ്കരമായ കഴുതയുടെ അലറിക്കരയുന്ന ശബ്ദം, എവിടെ നിന്നാണ് ഉമ്മ ഈ കഴുത വരുന്നത്? അടുത്തേക്ക് വാ മക്കളെ. കൂഞ്ഞിക്കൂടി ആ തള്ള അവിടെ ഒരു പടിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, മക്കളെ, വളരെ ചെറുപ്പത്തിൽ വിധവയായി തീർന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നല്ല യുവത്വ സമയത്ത് എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഒറ്റ മോൻ. ധാരാളം വിവാഹാലോചനകൾ എനിക്ക് വന്നു. ഞാൻ ചിന്തിച്ചു, പഠിച്ചവനെ, ഞാനൊരു പുതിയ ഭർത്താവിനോടൊപ്പം ജീവിതം പങ്കിടാൻ പോയാൽ എന്റെ പൊന്നുമോൻ വഴിയാധാരമാകുമല്ലോ. എന്റെ മോനു വേണ്ടി ഞാൻ വിധവയായി ജീവിക്കാൻ തീരുമാനിച്ചു മക്കളെ. അങ്ങനെയൊക്കെ എത്ര തള്ളമാരുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന മക്കളോടൊക്കെ പ്രത്യേകിച്ച് പറയുക, വളരെ സൂക്ഷിക്കണം. നിങ്ങളുടെ ഉമ്മാനെ ഉപ്പാനെയൊക്കെ കാലം വളരെ മോശ. മാതാപിതാക്കളെ കണ്ടുകൂടാത്ത മക്കളാണ് ഇപ്പൊ നിലവിൽ അധികവും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല മക്കളെ കൊണ്ട് വേദനിക്കുന്ന, നാണം കെടുന്ന ഒറ്റ മാതാപിതാക്കളും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, ചെറുപ്പത്തിലെ വിവാഹം വിധവയായി കഴിഞ്ഞാൽ പുതിയ കല്യാണത്തിന് തയ്യാറാകാത്ത എത്ര പെൺകുട്ടികളുണ്ട്. എന്തേ കാരണം? എന്റെ കുഞ്ഞു വഴിയാധാരാവും. നിങ്ങളൊന്ന് ചിന്തിക്കണം, മക്കളൊക്കെ, അങ്ങനെയുള്ള മക്കളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മാതാവിന്റെ സുഖജീവിതം മൊത്തം നിനക്ക് വേണ്ടി നിന്റെ തള്ള ഉപേക്ഷിച്ചതാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചേക്കണേ. അങ്ങനെ എന്റെ പൊന്നുമോന് വേണ്ടി ഞാൻ ജീവിച്ചു മക്കളെ, പക്ഷെ എന്റെ കുഞ്ഞ് അറിവായി വരുന്തോറും എന്നെ അവനക്ക് ഇഷ്ടമല്ലാതെയായി. എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്തെങ്കിലും അവനോട് ആവശ്യപ്പെട്ട് അവൻ പറയും ഹിമാറേ പോ. ഇതാണ് അവന്റെ പ്രതികരണം, ഹിമാറേ പോ. വലിയ പ്രതീക്ഷയോടെ ഞാനൊരു വിഷയം അവന്റെ മുമ്പിലേക്ക് വെച്ചു, അവനത് ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ആ ഡിമാൻഡും അവന്റെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അവൻ എന്നോട് മറുപടി പറഞ്ഞു, എനിക്ക് കഴിയില്ല ഹിമാറേ.
ഇത് കേട്ടപ്പോൾ സഹികെട്ടതായി ഞാൻ പറഞ്ഞു പോയി, അല്ലാഹുമ്മ ജഅൽനി ബിനി ഹിമാറ, പടച്ചവനെ എന്റെ മോനെ നീ കഴുതയാക്ക് റബ്ബേ. ഞാൻ അറിയാതെ പറഞ്ഞു പോയി മക്കളെ. അന്ന് മുതൽ എന്റെ മകനാകപ്പാടൊരു മാറ്റം വന്നു, ശരീരത്തിനൊരു വ്യത്യാസം വന്നു. എന്ത് രോഗമാണെന്ന് വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടിയില്ല. എന്റെ മോൻ നിസാര ദിവസത്തിന്റെ ഉള്ളിൽ മരണപ്പെടുകയാണ്. അല്ലാഹു കൊറോണയിൽ നിന്നും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാണ്. അള്ളാന്റെ രക്ഷയാണെന്ന് ആയിഷ റളിയല്ലാഹു തആല എന്ന് ചോദിച്ചു. അത്താനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ബിൽ ഹുമ്മ വത്വഊൻ ഹംസൈതുൽ ഹുമ്മ ബിൽ മദീനത്തി അർസലത്തി താഉന ഇല ശാം ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്ത് രോഗാന്ന് മനസ്സിലായില്ല, ചെറുക്കൻ മരിച്ചുപോയി. അള്ളാഹുവിന്റെ ശിക്ഷയാണെന്നാണ് നബി തങ്ങൾ പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു രണ്ട് സാധനങ്ങളുമായിട്ട്, ഒന്ന് പനി, മറ്റൊന്ന് പകർച്ചവ്യാധി. അംസൈതുൽ ഹുമ്മാ ബിൽ മദീന, മദീനക്കാർക്ക് വേണ്ടി ഞാൻ പനി പിടിച്ചു വെച്ചു നബിയുന റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളൊക്കെ മദീന ചെന്നാ പനിക്കും, അവർക്ക് വർക്കത്ത പാപം പൊറുക്കുന്ന പനിയാണ്. പകർച്ചവ്യാധിയെ ഞാൻ ഷാമിലേക്ക് പറഞ്ഞയച്ചു നബിയുന റസൂലുള്ളാഹി. മദീനയിൽ ഖിയാമത്ത് നാളെ വരെയും പകർച്ചവ്യാധി ഉണ്ടാവില്ല. മദീനയിൽ ദജ്ജാൽ പ്രവേശിക്കൂല. നാടിന്റെ പവർ അതാണ്. ആ നാട്ടിൽ ചെന്ന് മരിക്കാൻ, ആ പുണ്യമാക്കപ്പെട്ട ജന്നത്തുൽ ബഖിയിൽ അടങ്ങാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ തമ്പുരാനെ. ആമീനും പറയണില്ല എന്നാ പോണ്ട, എന്നാ പോണ്ട. നിങ്ങളുടെ നാട്ടിൽ മരിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടടിക്കുന്നു? അവിടെ ആകുമ്പോ എപ്പോഴും എല്ലാവരും കാണുകയും ചെയ്യാ ഈ മാമിന്റെ കുത്തുബേം കേക്കാ. ഒരു കാക്കാട്ടെ ഞാൻ ചോദിച്ചേ, ഇപ്പൊ എത്രാമത്തെ ഹജ്ജായി ചെയ്യണേ ഉസ്താദ? ഇതിപ്പൊ മൂന്നാമത്തെ ഹജ്ജാണ്. അൽഹംദുലില്ലാ. ഈ ഹജ്ജിന് മദീന ചെന്ന് മരിക്കണം. ഏ നമ്മടെ ഹജ്ജൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് നാട്ടിൽ മരിക്കണം ബാ ഉസ്താദ്. അപ്പൊ ഈ കാക്കാടെ ധാരണ ഏതാണ്ട് പള്ളിപ്പറമ്പിൽ ഭിത്തിയുടെ ചേർത്തോണ്ട് നടക്കി കഴിഞ്ഞാൽ കുത്തുബൊക്കെ കേട്ടാല് ഏറ്റവും ഗുണകരമായ ഖബർസ്ഥാൻ ജന്നത്തുൽ ബഖിയാണ്. ഷഫാഅത്ത് നിർബന്ധമാണ് നബിയുന റസൂലുള്ളാഹി. നന്നായിട്ട് ദുആ ഇരുന്നോ കിട്ടും. ലാ യറദ്ദുൽ ഖളാ ഇല്ലാ ബിദുആ നബിയുന റസൂലുള്ളാഹി. ചോദിച്ചാലേ കിട്ടുള്ളൂ. ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഈ ഉമ്മ പറഞ്ഞത് എന്താ? എന്റെ മോനൊക്കെ അസുഖം ബാധിച്ചു മരിച്ചു. എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, എന്നേക്കാൾ കൂടുതൽ ലോക വിവരം ഉള്ളവരല്ലേ എന്റെ സംസാരം കേൾക്കണത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെയും ഒരു പടപ്പിനെയും അല്ലാഹു തആല ഉപദ്രവിക്കൂല, ആക്രമിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വതആല പടപ്പുകളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് മാത്രമാണ് റബ്ബ് ശിക്ഷിക്കുന്നത്. എത്ര എത്ര തെളിവുകൾ അല്ലാഹു തആല എടുത്തു ഉദ്ധരിക്കുന്നു. ഓരോ നാട്ടുകാരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേ. കാനൂഹും ഭയങ്കര ആരോഗ്യം ദീർഘായുസ് ഒക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ പടപ്പുകള് ഈന്തപ്പന മറിഞ്ഞു കിടക്കുന്ന പോലെയാണ് ചത്തു കിടക്കുന്നത് മറിഞ്ഞ്. എന്താ അപ്പൊ നിമിത്തങ്ങൾ പറഞ്ഞു, പകർച്ചവ്യാധിയെ ഞാൻ പറഞ്ഞയച്ചു എന്ന്. പകർച്ചവ്യാധി മദീനയിൽ ഉണ്ടാവില്ല. പകർച്ചവ്യാധി വരുന്നത് ആയിഷ റളിയല്ലാഹു തആല എന്ന് ചോദിച്ചു. താഴൂരിനെ സംബന്ധിച്ച് ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, പകർച്ചവ്യാധിയെ പറ്റി എന്താണ് നബിയെ? അലൈഹിസ്സലാം തങ്ങൾ പറഞ്ഞു, അത് നിഷേധികൾക്കുള്ള ശിക്ഷയും റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കരുണയുമാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഷുഹദായിന്റെ പദവി കിട്ടുന്നാണ്. പകർച്ചവ്യാധി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്നും അതിനെ ഭയന്ന് വേറെ നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അതില്ലാത്ത നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരികയും ചെയ്യരുത് നബിയുന റസൂലുള്ളാഹി. അപ്പൊ ചൈനയിൽ നിന്ന് വന്നയാള് വരുന്ന ചൈനയിലുള്ള ആൾ ഇങ്ങോട്ട് വരരുത്. മനസ്സിലായില്ലേ? ഇവിടെ ഇല്ലാത്ത രോഗം ഇല്ലാത്ത ഒരാൾ ചൈനയിലേക്കും പോകരുത്. അങ്ങനെയാണ് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഓടിപ്പിച്ച. അങ്ങനെയാ ഇത് കാരണമായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദായിട്ടാണെന്ന് നബിയുന റസൂലുള്ളാഹി. പിന്നെ ഹദീസാ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്കിത് കിട്ടിയാൽ, നമ്മൾ മരിച്ചാൽ നമുക്ക് അൽഹംദുലില്ലാഹ് ഖൈറാണ്. ആ സ്ഥാനത്ത് നിഷേധികൾക്കോ ശിക്ഷയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ആയിരക്കണക്കിന് ജീവൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ ചൈനയിൽ. ലോകത്തെ ഏറ്റവും സ്പീഡില് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്ന രാജ്യമാണ് ചൈന.
ഒരാളുടെ കണ്ണുപോയി. ലോകത്ത് ഏറ്റവും സ്പീഡില് പുതിയ കണ്ണു വെച്ച് പിടിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഹാർട്ട് പോയി, വൃക്ക പോയി, സ്പീഡിൽ വെച്ച് പിടിപ്പിക്കുന്ന ഏക രാജ്യം ചൈനയാണ്. ഞാൻ പോയി കണ്ടതൊന്നുമല്ല, ഈ പിള്ളേര് മൊബൈലിൽ കൂടെ കാണിച്ചു തന്നതാണ്. അതെങ്ങനെയാണെന്നറിയോ, അനവധി നിരവധി മുസ്ലിങ്ങളെ അവർ തടവറയിലാക്കിയിരിക്കുകയാണ്. അത് പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു. ഗർഭം അലസുന്ന, ഗർഭചിത്രം നടത്തുന്ന തടവറയിലെ സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നു ചൈനയിൽ. കണ്ടതാണ്, 500,000 മുസ്ലിം കുഞ്ഞുങ്ങളെ ചൈന തടവറയിലാക്കിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മലയാളം പത്രത്തിൽ വായിച്ച ന്യൂസുകളാ. ഞാൻ വായിച്ചതാ. തടവറയിൽ കൊണ്ടുവിടുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടോ, എന്തിനാ അവിടെ കൊണ്ടുവിടുന്നേ? ധാരാളം ഗർഭിണികളാവുന്നു, പ്രസവിപ്പിക്കാൻ കൊണ്ടേക്കുന്നതല്ല, ഗർഭം അലസിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും ഗർഭിണിയാവും, വീണ്ടും വീണ്ടും. അല്ലാ 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 അല്ലാ, ഈ വിപത്തൊന്നും പഠിച്ചവനെ ഞങ്ങൾക്കോ ഞങ്ങളുടെ നാടിനോ നാട്ടുകാർക്കോ വന്നു പെടാതെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അപ്പൊ അനവധി നിരവധി മുസ്ലിങ്ങളെ തടവറയിലാക്കിയിരിക്കുന്ന ചൈനയില് ജീവനോടെ കണ്ണു കുത്തിയെടുക്കുന്നു, എന്നിട്ട് കൊണ്ടിട്ട് വെക്കും. ജീവനോടെ വൃക്ക കണ്ടിച്ചെടുക്കും, എന്നിട്ട് കൊണ്ടേ വെക്കും. ശിരോവസ്ത്രം പാടില്ല, ജിൽബാബ് പാടില്ല എന്ന് പറഞ്ഞാൽ മുഖം മൂടുന്ന വസ്ത്രം പാടില്ല. ഇതെല്ലാം ഹറാമാക്കിയ ചൈനയിൽ എല്ലാവരും മുഖം മൂടി വെച്ചുകൊണ്ടിടക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയതായ ചൈന സർക്കാര്, മുസ്ലിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ദുആക്ക് പവർ ഉണ്ട്. നബിയുന റസൂലുള്ളാഹി, നിന്റെ ആയുധം ദുആയാണെന്ന് നബിയുന റസൂലുള്ളാഹി. ദുആയാണ് ആയുധം, വാളല്ല. അവര് കൊല്ലങ്ങളോളം വാളും പരിചയം ആയുധങ്ങളും ഒക്കെ അവര് പരിശീലിക്കട്ടെ. നിന്റെ ഒരു അല്ലാഹു അക്ബർ മതി, മൊത്തം നുറുകിപ്പോകും. അതാണ് നിന്റെ പവർ. അല്ലാണ്ട് മുസ്ലിമിന്റെ കയ്യിലുള്ള മുസ്ലിങ്ങൾ എവിടെയാണ് ലോകത്ത് ആയുധ പരിശീലനം നടത്തുന്നത്? മുസ്ലിങ്ങൾ എവിടെയാണ് തീവ്രവാദികളെ ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങൾ എവിടെയാണ് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാനുള്ള സംഘം ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല. മുസ്ലിംക്ക് അതിന് നേരമില്ല. പക്ഷേ ഈ ഒരുങ്ങി വരുന്നവരെല്ലാം ഒറ്റക്കെട്ടായി വരുമ്പോൾ നിന്റെ ഒരു അല്ലാഹു അക്ബർ മുഴുവൻ പീസാവും. അതാണ് നിന്റെ അല്ലാഹു അക്ബറിന്റെ പവർ. പിന്നെ വേറൊന്നുണ്ട്, നിന്നോട് അല്ലാഹു തആല പറഞ്ഞത് നീ മുസ്ലിമായിട്ട് മരിക്കണമെന്ന്. അവര് മരണം നിനക്കുള്ളൂ, നീ ഇവിടെ ഒന്ന് ജീവിക്കാനല്ല. അതും പഠിച്ചവൻ പറയാണ്, നീ ഇവിടെ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. നിന്റെ ജീവിതം നാളെ വരാൻ പോകുന്നതാണ്. നമ്മളെ കൊല്ലണവരുടെ ഉദ്ദേശം അതല്ല, അവര് ജീവിക്കാൻ വന്നതാണ്. ജീവിക്കാൻ വന്നവൾ എതിരിടാൻ വരുമ്പോൾ ജീവിക്കാൻ വരുന്നവന്റെ കൈ മുറിയാതെ നോക്കണം, കാല് പൊട്ടാതെ നോക്കണം, കണ്ണു പോകാതെ നോക്കണം. മരിക്കാൻ പോണവനക്ക് എന്ത് നോക്കാനാ? ആ മരിക്കില് തന്നെ. അതുകൊണ്ട് നന്നായിട്ട് മരിക്കണോന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാ തമൂത്തുന്ന ഇല്ലാവാന്ത് മുസ്ലിമോ. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, അല്ലാഹുവിന്റെ അദാബാണിത്. നിമിത്തങ്ങൾ പറഞ്ഞതായത് നിഷേധികൾക്ക് ഇത് ശിക്ഷയാണ്, മുഅ്മിനീങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെന്ന് നബിയുന റസൂലുള്ളാഹി. കൊറോണ നമുക്ക് അനുഗ്രഹമാണ്, നിഷേധികൾക്ക് ശിക്ഷയാണ്. ഇവിടെ എന്ത് രോഗാന്നറിയില്ല, തള്ള പറയുന്നു എന്റെ മോൻ എന്ത് അസുഖമാണ് പിടിവെട്ടെന്നറിയില്ല, മരണപ്പെട്ടു പോയി. മരിച്ച അന്നു മുതൽ ഈ നാട്ടിലെ ഗ്രാമവാസികളുടെ ഉറക്കം കിടത്തുന്ന കഴുതയുടെ അലറിക്കറിയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഞങ്ങൾക്കിതെല്ലാം പരിചയമായപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഉറങ്ങാൻ വിഷമമില്ല. പുറം നാട്ടുകാർ ഇവിടെ വന്നാൽ രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഈ കഴുതയുടെ ഭീതിപ്പെടുത്തുന്ന ശബ്ദമാണ്. ഈ ശബ്ദത്തെ സംബന്ധിച്ച് എന്റെ മോൻ മരിച്ച അന്നു മുതലാണിത് കേൾക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ ഉലമാക്കൾ മൊത്തം ഐക്യരണ്ടെന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ മകൻ അല്ലാഹു തആല കൊടുത്ത ശിക്ഷയാണ്. അള്ളാഹു മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന മക്കളാക്കി അള്ളാഹു നമ്മളെല്ലാം കബൂലാക്കും. മാറാകട്ടെ, മാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, മൂന്ന് ദുആകൾക്ക് ഉത്തരമുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. ഒന്നാമത്തെ ദുആ മാതാപിതാക്കളുടേതാണ്, രണ്ടാമത്തേത് ദഅവത്തുൽ മളൂമി ആക്രമിക്കപ്പെടുന്നവരുടെ ദുആയാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തെ കോടാനു കോടി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരാണ്. മറുഭാഗത്താണ് അക്രമി. എവിടെയെങ്കിലും മുസ്ലിങ്ങൾ കയറി ആക്രമിക്കണ്ടോ? അവരെ പല പേരും ഒക്കെ പറഞ്ഞ് ആക്രമിക്കുകയാണ് ഇങ്ങോട്ട്. എല്ലാം അങ്ങനെ തന്നെ.
ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഇന്ന് മാധ്യമം പത്രം എടുത്തു നോക്കിയപ്പോ കാണുന്നു, ടച്ചുകാര് ഇന്ത്യ രാജ്യത്തൊന്നും കടത്തിക്കൊണ്ടുപോയി അടിമക്ക് അടിമ ചന്തയിൽ കൊണ്ടുപോയി വിറ്റതായ കീഴ്ജാതിക്കാരുടെ ചരിത്രം തേടുന്നു. ഹിന്ദു സഹോദരൻ അതിന്റെ മുമ്പിലിരിക്കുന്നു. ടച്ച് ഭാഷയിലുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് നിന്ന് അവർണരായ ആളുകൾ, അതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ടാകാം, ഇവരെ കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ആണിനെയും പെണ്ണിനെയും. ഇത് അറബികൾ ചെയ്തില്ല, ടച്ചുകാർ ചെയ്തു, പോർച്ചുഗീസുകാർ ചെയ്തു, ബ്രിട്ടീഷുകാർ ചെയ്തു. മുസ്ലിമിന്റെ പാരമ്പര്യം എന്താ? ഈ വന്ന പാർട്ടിക്കാരെല്ലാം ഇന്ത്യ രാജ്യത്ത് നാട്ടി ഓടിക്കാൻ ഇന്ത്യൻ ജനത കൈകോർത്ത് നിന്നു. ബ്രിട്ടീഷുകാരെ ഓടിച്ചു, ടച്ചുകാരെ ഓടിച്ചു, പോർച്ചുഗീസുകാരെ ഓടിച്ചു. അവരെല്ലാം ഈ രാജ്യത്തിന് ആക്രമിക്കാൻ വന്നവരാണ്, രാജ്യത്തിന് ചൂഷണം ചെയ്യാൻ വന്നവരാണ്. അതേ സ്ഥാനത്ത് ഇവരെല്ലാം വരുന്നതിന് മുമ്പേ മുതൽ ഈ രാജ്യത്ത് വന്നവരാണ് അറബികൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങൾക്കൊന്ന് എടുത്തു കാണിച്ചാലോ, ഒരു അറബി രാജ്യത്ത് വന്നിട്ട് ആക്രമിച്ചു. അറബികള് കപ്പലേൽ വരുന്നത് പെട്ടി നിറയെ സ്വർണ നാണയങ്ങളുമായിട്ടാണ്. എന്തിനാ അവര് വന്നത്? അവരുടെ രാജ്യത്തില്ലാത്ത കരിയാമ്പൂ വില കൊടുത്ത് വാങ്ങാൻ, അവരുടെ രാജ്യത്തില്ലാത്ത പിന്നെ കുരുമുളക് വില കൊടുത്ത് വാങ്ങാൻ, അവരുടെ രാജ്യത്തില്ലാത്ത പുൽത്തൈലം വില കൊടുത്ത് വാങ്ങാൻ, അവരുടെ രാജ്യത്തില്ലാത്ത ഇഞ്ചി വില കൊടുത്ത് വാങ്ങാൻ. ഇതെല്ലാം ഈ രാജ്യത്ത് സുലഭമായിട്ടുണ്ട്. ഇവിടെ നിന്ന് അതെല്ലാം വില കൊടുത്ത് വാങ്ങി കപ്പലിൽ കയറ്റി അവരുടെ നാട്ടിലേക്ക് മണി. അതാണ് അറബികൾ. ആര് ആക്രമിക്കുന്നവരല്ല. ഇതാണ് മുസ്ലിങ്ങളുടെ പാരമ്പര്യം. മുസ്ലിം എങ്ങും ആരെങ്കിലും ആക്രമിച്ചിട്ടില്ല, എല്ലാം പ്രതിരോധിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പ്രതിരോധിച്ചപ്പോഴാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചത്. ബദർ അത് തന്നെയാണ്, പ്രതിരോധമാണ്. ഉഹദ് പ്രതിരോധമാണ്. ഖന്ദക് പ്രതിരോധമാണ്. ഹുനൈൻ പ്രതിരോധമാണ്. ഇന്ന് നടക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഏറ്റവും അറിയപ്പെട്ട വലിയ യുദ്ധം ലോകത്ത് നടന്നത് എന്താ? ഇറാഖിനെ കയറി സഖ്യസേന ആക്രമിച്ചതാണ്. ഇറാഖ് പോയി ആക്രമിച്ചോ? ഇല്ല, കേറി വന്നു, പ്രതിരോധിച്ചു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ പാരമ്പര്യം ഇതാണെങ്കിൽ അവരുടെ ആയുധം ഏതാ? പ്രതിരോധിക്കാനുള്ള ആയുധം ദുആയാണ്. നബിയിനാ റസൂലുള്ളാഹി, ആ ദുആക്ക് ഉത്തരമുണ്ട്. കാരണം നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരാണ്. മറുഭാഗത്തെല്ലാം യോജിച്ചിരിക്കുക. 1400 കൊല്ലം പഴക്കമുള്ള ഹദീസാണ് ഇപ്പൊ നമ്മൾ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടും, നിങ്ങൾ മാത്രം മറുഭാഗത്താകും. വലിയ ഹദീസ് യൂഷിക്കുന്നത് ആലേക്കും ഹദീസ് ഒന്നും പറഞ്ഞു ഞാൻ അർത്ഥം പറയണില്ല. നമ്മുടെ ശ്രദ്ധിച്ചോ, ഇങ്ങനെ എല്ലാവരും മറുഭാഗത്ത് ഒരുമിച്ചുകൂടി നിങ്ങൾ ഈ ഭാഗത്ത് ഒറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ ആയുധം ദുആയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മൾ ദുആ ചെയ്യാ. എങ്ങനെ ദുആ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്തുകളും മുന്നിൽ വെച്ചുകൊണ്ടിട്ട് ദുആ എടുക്കുക. സലാത്താണ് എല്ലാത്തിന്റെയും താക്കോല്. من صلى عليه 100 كتب الله بين عينيه براءه من النفاق براءه من النار اسكنه الله يوم القيامه مع شهداء نبينا رسول الله. നിങ്ങൾക്ക് ഈമാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് തഖ്വ ഇല്ലെങ്കിൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ 100 സലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ كتب الله بين عينيه براءه من النفاق براءه من النار. നിങ്ങൾ മുനാഫിഖുകളല്ല, മുഅ്മിനീങ്ങളാണ്. നിങ്ങൾ നരകാവകാശികളല്ല, സ്വർഗാവകാശികളാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് രേഖപ്പെടുത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഈ രേഖപ്പെടുത്തതൊക്കെ കാണുന്നത് എവിടെയാന്നൊക്കെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ അറിയാം, പക്ഷെ ഞാൻ അതിലേക്ക് സംസാരം കൊണ്ടുപോണില്ല. 100 സലാത്ത് പതിവാക്കിയാൽ ഈമാൻ വന്ന് കേറും, കവാടം തുറക്കുക. നന്മയുടെ വാതിൽ തുറക്കുന്നത് സലാത്ത് കൊണ്ടിട്ടാ. ഇങ്ങനെ 100 സലാത്ത് പതിവാക്കിയാൽ അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ നബിയിന റസൂലുള്ളാഹി. നാളെ മഹ്ശറില് ഏറ്റവും വലിയ മഹാന്മാർക്കും മഹദികൾക്കും കിട്ടുന്ന പദവിയാണ്, ശുഹദാക്കൾക്കും ഷഹീദത്തിനും കിട്ടുന്ന പദവിയാണ് 100 സലാത്ത് പതിവാക്കുന്നവർക്ക് മഹ്ശറില് കിട്ടുന്നതെന്ന് നബിയിന റസൂലുള്ളാഹി.